السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية؟ وجوه يوم خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. لا طيب للعيش ما دامت منوصة، لذاته بالذكار الموت والهرم. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. الله من الصلاة. يا رب صل على النبي محمد وانجي الخلائق من جهنم في غدي. ഇരിക്കുന്നതിന് മുമ്പ് മുന്നിൽ വല്ല കസേരയും ബാക്കിയുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ മുന്നിലെ കസേരയിൽ ഇരിക്കുക. മുന്നിൽ കസേര ഇല്ല എന്ന് ഉറച്ചാൽ നമുക്ക് ഇരിക്കാം. അതിന് മുമ്പ് ഇരിക്കരുത്. മുന്നിൽ കസേര ഇല്ലാന്ന് ഉറക്കണം, എന്നാലേ ഇരിക്കാവും. അതേപോലെ ഈ സൈഡിൽ നിൽക്കുന്നവർ ഈ ഭാഗത്ത് കസേര ഉണ്ടോ നോക്കണ്ടെങ്കിൽ അതിലേക്ക് കയറിയിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ മുന്നിൽ കസേര ഒഴിവ് ബാക്കിൽ ആളുകൾ ഇരുന്നാൽ അത് ശരിയായ സഫിൻ്റെ രൂപമല്ല, ശരിയായ രൂപമല്ല. ഒന്നാമത്തെ സഫ് നിറഞ്ഞിട്ടാണ് രണ്ടാമത്തെ സഫ് തുടങ്ങേണ്ടത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ മനുഷ്യരായി സൃഷ്ടിച്ചു. ലോകത്ത് ധാരാളം ജീവികൾ ഉണ്ട്. ആ ജീവികളെല്ലാം ശല്യം ചെയ്യുന്ന ജീവികളും ഉണ്ട്, ഉപകാരം ചെയ്യുന്ന ജീവികളും ഉണ്ട്. ലോകത്തുള്ള എല്ലാ ജീവികളും
മനുഷ്യന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വലിയ ശല്യം ചെയ്യുന്ന പാമ്പ് ആ പാമ്പിൻ്റെ വിഷത്തിന് വലിയ വിലയുണ്ട്. ഈ അടുത്ത് 20 കോടി രൂപയുടെ പാമ്പ് വിഷം പിടിച്ചെടുത്തതായി പത്രത്തിൽ വായിച്ചു. അപ്പോൾ വലിയ വില ഉണ്ട് പാമ്പിൻ്റെ വിഷത്തിന്. അതുകൊണ്ടും ഉപകാരം ഉണ്ട്. ഖലഖലക്കും മാഫിൽ അർളി ജമീഅ, മുഴുവൻ വസ്തുക്കളും മനുഷ്യ നന്മക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ ജീവികൾക്കൊന്നും വിശേഷ ബുദ്ധിയില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഉപകാരം ലഭിക്കുന്ന പശു, ആട്, ഒട്ടകം തുടങ്ങിയ ജീവികൾ അടക്കം അത്തരം ജീവികൾക്കൊന്നും സംസ്കാരമില്ല. ഒരു സ്ഥലത്തും പോത്തുകളും എരുമകളും മൂരിക്കുട്ടനും പശുവും ആടും ഔറത്ത് മറക്കാറില്ല. അതിൻ്റെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം അത് ഒരുപോലെ മനസ്സിലാക്കുന്നു. മറക്കേണ്ടത് മറച്ചു വെക്കേണ്ടത് എന്ന ബോധം ആ ജീവികൾക്ക് ഇല്ല. സുഹൃത്തുക്കളെ, ആ ജീവികൾക്ക് കിടന്നു ഉറങ്ങുമ്പോൾ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് കിടക്കണം എന്ന ചിന്തയില്ല. മലമൂത്ര വിസർജനം നടത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ തന്നെ കിടന്നു ഉറങ്ങും. അതിന് വൃത്തി വേണം എന്ന ചിന്തയില്ല. വിസർജിച്ചാൽ വിസർജിച്ച സ്ഥലം കഴുകണം എന്ന ചിന്തയില്ല. നമ്മളതിനെ അധ്വാനിച്ച് കുളിപ്പിച്ചാൽ പോലും കുളിച്ച ഉടനെ തന്നെ എല്ലാ വൃത്തികളും ശരീരത്തിൽ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി അവകൾ ശ്രമിക്കും. കാരണം വൃത്തിയെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല. ഈ മൃഗങ്ങൾ, മറ്റ് ജീവികൾ, അവകൾക്ക് ഹലാല് ഹറാം എന്ന ചിന്തയില്ല. ക്ഷണിച്ചിട്ട് കൊടുത്താലും ഭക്ഷണം കഴിക്കും, ക്ഷണിക്കാതെ കണ്ടാലും ഭക്ഷണം കഴിക്കും. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ബില്ലെത്രയാണെന്ന് ചോദിക്കുന്ന ഏർപ്പാടും ഇല്ല. കിട്ടുന്നതൊക്കെ കിട്ടുന്ന സ്ഥലത്തുനിന്ന് എങ്ങനെയും തിന്നു. സ്വന്തം അമ്മയുടെ പുറത്തു തന്നെ വികാരശമനത്തിനു വേണ്ടി പശുക്കുട്ടൻ, അതുപോലെ മറ്റ് ജീവികൾ സ്വന്തം അമ്മയുടെ പുറത്തു കയറുന്നതിന് ഒരു മടിയും ഇല്ല. ഇങ്ങനെ സാംസ്കാരികമായി യാതൊരു ഉയർച്ചയും ഈ ജീവജാലങ്ങൾക്കൊന്നും ഇല്ല. വസ്ത്രധാരണയില്ല, വൃത്തിയില്ല, അതുപോലെ അനുവദനീയം അനുവദനീയമല്ലാത്തത് എന്ന ചിന്തയില്ല, അതുപോലെ നിയമവ്യവസ്ഥിതികൾ അനുസരിച്ച് ജീവിക്കുന്ന വിഷയവും ഇല്ല. ഒരു വസ്തു ഒരു കുരങ്ങ് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ഒരു കുരങ്ങ് കണ്ടാൽ ഓടി വന്ന് അതും പിടിച്ചു പറിച്ച് അത് കഴിക്കും. അത് മറ്റവൻ തിന്നാണ്, ഞാനതിൽ ഇടപെടുന്നത് ശരിയല്ല, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഇനി ഒരു പൂവൻ കോഴി ഒരു പടക്കോഴിയുടെ പിന്നാലെ ഓടുമ്പോൾ തന്നെ വേറൊരു പൂവൻ കോഴിയും കൂടി അതിൻ്റെ പിന്നാലെ ഓടും. കല്യാണം കഴിക്കണം, വിവാഹം കഴിക്കണം, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഇങ്ങനെ സാംസ്കാരികമായി വിശേഷബുദ്ധിയില്ലാത്ത ഈ ജീവികൾക്ക് യാതൊരു ബോധവും ഇല്ല. ഒരു പശുവും ഒരു കുട്ടനും അതിൻ്റെ അപ്പുറത്ത് വേറൊരു പശുവും അതിൻ്റെ അപ്പുറത്ത് വേറൊരു പശുവും അപ്പുറം വേറൊരു ആണും ഇങ്ങനെ ആണും പെണ്ണൊക്കെ കൂടി കലർന്ന് അങ്ങനെ അവകൾക്ക് ഒന്നിച്ച് സഫ് കെട്ടുന്നതിന് യാതൊരു മടിയും ഇല്ല. അവിടെ ഇത് എൻ്റെ ആങ്ങളെയല്ല, മറ്റത് എൻ്റെ പെങ്ങളല്ല, അതെൻ്റെ ഭാര്യയല്ല, ഇതെൻ്റെ ഭർത്താവല്ല, ഇങ്ങനെയുള്ള ചിന്ത ഒന്നും ഇല്ല. ബാപ്പ ഉമ്മ എന്ന നിലക്ക് അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്ന ഏർപ്പാടില്ല. അയൽവാസികളുമായി നല്ല നിലക്ക് നിൽക്കണം, അങ്ങനെ ഒരു ചിന്തയില്ല. കുടുംബബന്ധം എന്ന ഒരു വിഷയം തന്നെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവജാലങ്ങളുടെ അവസ്ഥ
ഭക്ഷണം കഴിക്കുന്നത് തന്നെ മുഖം നിലത്ത് കുത്തിയിട്ടാണ്. നിലത്ത് കുത്തി ഭക്ഷണം കഴിക്കുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിന് വൃത്തി വേണമെന്നില്ല, അത് നല്ല കഴുകിയ പ്ലേറ്റിലാകണം എന്നില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ ശേഷമോ വായിലൊരു വെള്ളം എങ്കിലും കുപ്പിളിക്കുന്ന പരിപാടി ഇല്ല. വൃത്തിയുടെ സ്വഭാവമേ ഇല്ല. ഇതിൻ്റെ എല്ലാം പുറമേ ആ ജീവജാലങ്ങൾക്ക് ശരിക്കും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനുള്ള ആ നിലക്കുള്ള ഒരു പ്രകൃതിയും സൃഷ്ടിപ്പും ഇല്ല. വത്തീനിവ സൈതൂനിവ തൂരി സിനീനവ ഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു തആല അത്തിയും സൈതൂനും രണ്ടും വലിയ പോഷകങ്ങളുള്ള വസ്തുക്കളാണ്. അത്തിപ്പഴം അതുപോലെ തന്നെ സൈതൂൻ കായ, അതിൻ്റെ സൈതൂനിൻ്റെ സൈത്ത് എണ്ണ, വലിയ ഔഷധങ്ങളും വലിയ മഹത്വമുള്ള വസ്തുക്കളും ആണ്. അതിനെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അതുപോലെ ഒരു സിനാപർവ്വതത്തെ മുൻനിർത്തി സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയമായ നാട് അഥവാ മക്കത്തുൽ മുക്കറമ, ഒരൊറ്റ ഹർത്താലും ഇല്ല, ഒരു പണിമുടക്കും ഇല്ല, ഒരാളും ആരെയും ഒന്നും ചെയ്യലില്ല, അവിടെയുള്ള മരങ്ങൾ പോലും മുറിക്കാൻ പാടില്ല, മുറിക്കുകയില്ല. എത്രയോ പറവകൾ, എത്രയോ മാടപ്പിറാവുകൾ ഹറമിൻ്റെ സമീപത്ത് നിന്നിങ്ങനെ ധാരാളം ധാന്യങ്ങൾ പെറുക്കി തിന്നുന്നു, ആരും ഒന്നിനെയും ശല്യം ചെയ്യുന്നില്ല. അങ്ങനെ മനുഷ്യർ പരസ്പരം സംഘട്ടനത്തിലില്ലെന്ന് മാത്രമല്ല, ഏതു നിലക്കും നിർഭയമായ നാട് അൽ മക്കത്തുൽ മുക്കറമ. ആ മക്കത്തുൽ മുക്കറമയെ മുൻനിർത്തി സാക്ഷി നിർത്തി അല്ലാഹു തആല സത്യം ചെയ്ത് പറയാണ്, വൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നിശ്ചയമായും ഏറ്റവും നല്ല രൂപഭാവത്തിൽ, ഏറ്റവും ശരിയായ, ഏറ്റവും കൃത്യമായ നല്ല നിലക്ക് നമ്മൾ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മറ്റുള്ള എല്ലാ സൃഷ്ടിപ്പിനെയും മറികടക്കുന്ന വിധത്തിലുള്ള ഏറ്റവും നല്ല സൃഷ്ടിപ്പ്. കാലുകുത്തി നടക്കുന്നു, കയ്യും കാലും കുത്തിയിട്ടല്ല. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, എത്ര പശുക്കളുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരൊറ്റ പശു പല്ല് തേക്കാറില്ല. നമ്മളെല്ലാം പല്ല് തേക്കാറില്ല, പല്ല് തേക്കുന്നില്ല. അതുപോലെ പല്ല് തേക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കയ്യുമില്ല, നമ്മളെ കൈ പോലെ അല്ലല്ലോ. പല്ലേക്കാൻ പറ്റുന്ന ഒരു പശുവിന് ബ്രഷ് കൊടുത്താൽ അതെങ്ങനെയാണ് പല്ല് വെക്കുക? പല്ലേക്കാൻ പറ്റുന്ന രൂപം തന്നെ അതിനില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, മനുഷ്യന് എന്തെല്ലാം കഴിവുകൾ അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്തു. ഈ ഒരൊറ്റ കൈ തന്നെ അത്ഭുതകരമാണ്. മേൽപോട്ട് പൊക്കിയാൽ വളരെ ഉയരത്തിലുള്ള കായകൾ പറിച്ചെടുക്കാൻ കഴിയും, ബൾബ് ഊരാൻ കഴിയും, ബൾബ് ഇടാൻ കഴിയും. അവൻ്റെ തലയിടയും എത്രയോ മേലെ കൈപോകും. അതേസമയത്തൊരു പശുവിനങ്ങനെ കൈമുക്കാൻ കഴിയോ? സുഹൃത്തുക്കളെ, അതേ കൈ താഴ്ത്തി അവിടെ വെച്ചാൽ അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കും, അടങ്ങി ഒതുങ്ങി. സമയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് അടക്കി ഒതുക്കിയാണ് വെക്കേണ്ടത്. ചിലരിങ്ങനെ ആട്ടിക്കളിയും, നിസ്കാരം പാത്തിലാവും. സമയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് സമയ അല്ലാഹു ലിമൻ ഹമിദ കൈ താഴ്ത്തി അവിടെ അടക്കി വെക്കണം. അത് പിന്നെ ആട്ടാൻ പാടില്ല. ചിലരിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഈ ക്ലോക്കിൻ്റെ പെൻഡൽ പോലെ ആട്ടിക്കളിയും, നിസ്കാരം പാത്തിലേക്ക് ഇരിക്കട്ടെ, അടക്കി ഒതുക്കി വെക്കാൻ പറ്റും. അതേ സമയത്ത് അതേ കൈ തന്നെ മടക്കി ഇങ്ങനെ വെക്കാൻ പറ്റും. അത് പിന്നെയും അതാ കയ്യിൻ്റെ പടം വേറെ മടക്കാൻ പറ്റും. ഈ കൈ കൊണ്ട് ദൂരെ അടുപ്പിൻ്റെ മേലെ, നല്ല തീക്കത്തുന്ന അടുപ്പിൻ്റെ മേലെ പാത്രം എടുത്തു വെക്കാൻ കഴിയും. ഈ കൈ കൊണ്ട് വെള്ളത്തിലിറങ്ങിയാൽ നീന്തിപ്പോകാനും കഴിയും. ഈ കൈ കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കാൻ കഴിയും. ഈ കൈ കൊണ്ട് ഏത് തൊഴിലും എടുക്കാൻ പറ്റും.
ഈ കൈകൊണ്ട് അതാ പിടിച്ചു പിടിച്ച് തെങ്ങിൻ്റെ മേലെ എത്താൻ കഴിയും, തെങ്ങിൽ നിന്ന് താഴോട്ടിറങ്ങാൻ കഴിയും. മറ്റ് ജീവികളിൽ പലതിനെയും നിങ്ങൾ നോക്കൂ, അത്തരത്തിലുള്ള കഴിവുകൾ ഇല്ല. ചിലതിന് ചില കഴിവുകളുണ്ട്, പക്ഷേ മനുഷ്യനുള്ളത് പോലത്തെ പരിപൂർണമായ കഴിവുകളില്ല. ഈ മനുഷ്യന് ഈ കൈ തന്നെ അതിങ്ങനെ ചുരുട്ടിപ്പിടിച്ചാൽ, മുഷ്ടി ചുരുട്ടിപ്പിടിച്ചാൽ ഇത് ശരിക്കും അതാ ഏത് വസ്തുവിനെയും ഇടിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അതേ കൈ തന്നെ തുറന്നു പിടിച്ചാൽ, വിരലുകൾ കൂട്ടിപ്പിടിച്ചാൽ അതൊരു സ്പൂണാണ്, ഒരു കയ്യിലാണ്. അത് രണ്ടും കൂട്ടിപ്പിടിച്ചാൽ ഒരു വലിയ പാത്രമാണ്. ആ കയ്യിൻ്റെ വിരൽ തന്നെ കോട്ടിപ്പിടിച്ചാൽ ഒരു മാന്തിയാണ്. ആ കയ്യിൻ്റെ വിരൽ തന്നെ, അതുകൊണ്ട് ഏത് വാളയും ഏത് മുള്ള മത്സ്യവും ഈ വിരലിൻ്റെ ഘടനയനുസരിച്ച് മുള്ള ഒഴിവാക്കി അതിൻ്റെ മാംസഭാഗം മാത്രം എടുത്ത് കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുകയാണ്. ഈ കൈകൊണ്ട് മനുഷ്യൻ എഴുതുന്ന എഴുത്തുകൾ, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ ഈ കൈകൊണ്ട് എഴുതി വെക്കാൻ സാധിക്കുകയാണ്. ആ കയ്യിൻ്റെ വിരലുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു ഈ വിരലിൽ വെച്ചിട്ടുള്ളത്, ഈ കയ്യിൻ്റെ സെറ്റിപ്പിൽ വെച്ചിട്ടുള്ളത്, ഈ കൈകൊണ്ട് മനുഷ്യന് എന്തെല്ലാം ജോലികളാണ് എടുക്കാൻ സാധിക്കുന്നത്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരൊറ്റ കയ്യിൻ്റെ കാര്യമെടുത്താൽ തന്നെ നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ ഇത് ശരിയായൊരു വൈപ്പറാണ്, എന്തും തുടക്കാൻ പറ്റുന്ന സാധനമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായ ധാരാളം ഉപയോഗങ്ങൾക്ക് പറ്റുന്ന ഈ ഒരൊറ്റ കൈ തന്നെ വിശദീകരിച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എത്ര വലുതാണ്. ആ കൈകൊണ്ട് മനുഷ്യൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന ധാന്യങ്ങൾ കൈകൊണ്ട് തന്നെ കഴുകി വൃത്തിയാക്കി അത് പാകം ചെയ്ത് ഭക്ഷിക്കുന്നു. അങ്ങനെ ഭക്ഷിക്കുന്ന ആ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് വായ തന്നിരിക്കുന്നു. ആ വായയുടെ മുൻഭാഗത്തുള്ള പല്ല്, ആ പല്ല് സാധാരണ നിലക്കുള്ള വസ്തുക്കൾ കടിക്കാനുള്ള പല്ലാണ്. എന്നാൽ നമുക്കറിയാം പൊട്ടിക്കാനുള്ള പല്ല് സൈഡിലാണ്. കട്ടിയുള്ള സാധനം പൊട്ടിക്കുമ്പോൾ സൈഡിൽ പിടിച്ചാണ് പൊട്ടിക്കുക. എന്നാൽ അതിൻ്റെയും ബാക്കിൽ കുറേ പല്ലുകളുണ്ട്, അത് അരക്കാനുള്ള പല്ലാണ്. അരക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല മനുഷ്യൻ്റെ പല്ലുകൾ ഫിറ്റ് ചെയ്തത്. മേലെയും താഴെയും രണ്ട് താടിയെല്ലിൻ്റെ മേലെയാണ്. താഴെ താടിയെല്ല് നിങ്ങൾ നീക്കി നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും, മേലേ താടിയെല്ല് നീങ്ങൂല. കാരണം അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് നീങ്ങിയാൽ അരവ് നടക്കൂല. ഒന്നുകിൽ അമ്മി കറങ്ങണം അല്ലെങ്കിൽ കുട്ടി കറങ്ങണം. രണ്ടും ഒരേ സമയത്ത് കറങ്ങിയാൽ അരവ് നടക്കൂല. അതുകൊണ്ട് താഴെ താടിയെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, മേലേ താടിയെല്ല് നിങ്ങളൊന്ന് നീക്കി തരുമോ, വേണമെങ്കിൽ ഒരു 10 രൂപ 10,000 രൂപ തരാ. മേലേ താടിയെല്ല് നീക്കാൻ കഴിയൂല. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരം അനുഗ്രഹങ്ങൾ നൽകി വ്യത്യസ്തമായി മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതെല്ലാം സൃഷ്ടിച്ചു തന്ന റബ്ബിനെ കുറിച്ച് ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി കൊടുത്തുകൊണ്ട് അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവന് കീഴ്പ്പെട്ട് ജീവിക്കാൻ. തെങ്ങുകൾക്ക് ചില നിയമങ്ങളുണ്ട്. തെങ്ങ് തേങ്ങ ഉണ്ടാകണം, അങ്ങനെയാണ് തെങ്ങിന് കൊടുത്ത നിയമം. തെങ്ങിൻ്റെ മേലെ നിന്ന് മാങ്ങ കിട്ടൂല. അതേ കാരണം മനുഷ്യന്മാർക്ക് തെങ്ങ് കൊണ്ട് ഉപകരിക്കണമെങ്കിൽ തെങ്ങിൻ്റെ മേലെ തേങ്ങ തന്നെ വേണം. ഒരാൾ ഇളനീർ ഭരിക്കണം എന്ന് മനസ്സിലാക്കി തെങ്ങ് കുഴിച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാങ്ങ ഉണ്ടായാൽ അയാൾ കുടുങ്ങിയില്ലേ? അപ്പോൾ അതുകൊണ്ട് തെങ്ങിന് നിയമം തേങ്ങ തന്നെ കൊടുത്തോളണം, മാവിന് നിയമം മാങ്ങ തന്നെ കൊടുത്തോളണം, പ്ലാവിന് നിയമം ചക്ക തന്നെ കൊടുത്തോളണം. ഓരോന്നിനും ഓരോ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയനുസരിച്ച് അവകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? മനുഷ്യന് വേണ്ടിയാണ് അവയുടെ നിലനിൽപ്പ്. എല്ലാ മൃഗങ്ങളുടെയും എല്ലാ സസ്യങ്ങളുടെയും എല്ലാറ്റിൻ്റെയും നിലനിൽപ്പ് മനുഷ്യന് വേണ്ടിയാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീആ, ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യന് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. ഈ മനുഷ്യനെയോ അല്ലാഹു തആല ബുദ്ധിയുള്ളവനായി പടച്ചു. അതാണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി
വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശങ്ങളുടെ സൃഷ്ടിപ്പിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലും അതേ വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാത്രിയുടെയും പകലിൻ്റെയും ഒക്കെ വ്യത്യാസത്തിലും, ചിലപ്പോൾ പകൽ കൂടുതലാണ്, ചിലപ്പോൾ രാത്രി കൂടുതലാണ്, അങ്ങനെ പല നിലക്കും വ്യത്യാസമാണ്. ചിലപ്പോൾ നല്ല തണുപ്പുള്ള രാത്രിയാണ്, ചിലപ്പോൾ ചൂടുള്ള രാത്രിയാണ്. സുഹൃത്തുക്കളെ, പല പല വ്യത്യാസങ്ങളും അല്ലാഹു വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ലആയാതിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരായ ആളുകൾക്ക് തെളിവുകളുണ്ട്. ഇതൊന്നും ഇതിൻ്റെ പിന്നിൽ ആരും പ്രവർത്തിക്കാതെ, ഒരു സട്ടാവില്ലാതെ, ഇതിനെല്ലാം പടച്ച ഒരു പടച്ചവനില്ലാതെ, താനേ കൃത്യമായി ഇതൊക്കെ നടക്കുകയാണെന്ന് ഒരു ബുദ്ധിയുള്ളവന് പറയാൻ കഴിയൂല, ചിന്തിക്കാനും കഴിയൂല. ലോകത്തിൻ്റെ സട്ടാവായ പടച്ചവൻ ഇല്ലെന്ന് പറയുന്ന ഏത് നിരീശ്വരവാദിയുണ്ടോ, ഏത് യുക്തിവാദിയുണ്ടോ, അവനാണല്ലോ ലോകത്ത് ഏറ്റവും ബുദ്ധിയില്ലാത്തവൻ, ഏറ്റവും ചിന്തയില്ലാത്തവൻ. അവനെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന പടച്ചവനെ അറിയാൻ അവന് സാധിച്ചില്ല. ഖുർആൻ പറയുന്നു, ആയാത്തിൽ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് എല്ലാ വിഷയത്തിലും തെളിവുകളാണ്. ഇനി ഞാനൊരു യുക്തിവാദിയാണെന്നോ നിരീശ്വരവാദിയാണെന്നോ മതവിരോധിയാണെന്നോ പറഞ്ഞ് അള്ളാഹുവിനെ തള്ളിപ്പറയുന്നുവെങ്കിൽ, അവനേത് അമേരിക്കയുടെ പ്രസിഡൻ്റായാലും ഏത് റഷ്യയുടെ പ്രധാനമന്ത്രിയായാലും പറയട്ടെ, അവൻ സ്വന്തത്തിലൊന്ന് ചിന്തിച്ചാൽ അവൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് അവന് ബോധ്യപ്പെടും. കാരണം അവൻ ജനിച്ചത് എപ്പോഴാണ്? അവൻ ജനിച്ചത് അവൻ നിശ്ചയിച്ച ഡേറ്റിനല്ല. അവൻ എനിക്ക് ജനിക്കാൻ ഞാനൊരു ഡേറ്റ് നിശ്ചയിക്കുന്നു എന്ന് അവൻ നിശ്ചയിച്ച ഡേറ്റിന് ഒരാളും ഇവിടെ ജനിച്ചിട്ടില്ല. പടച്ചവൻ നിശ്ചയിച്ച ഡേറ്റിനെ അവന് ജനിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ജനിച്ചതിന് ശേഷം അവൻ എന്തൊക്കെ വേണം അതും അവൻ തീരുമാനിച്ചതല്ല. സുബ്ഹാനല്ലാ, ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ജനിക്കുന്ന സമയത്ത് മകൻ്റെ വായിൽ പല്ല് വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ വായിൽ പല്ലുണ്ടാവില്ല. കാരണം അള്ളാഹു തആല പല്ല് കൊടുക്കാതെയാണ് പടക്കുന്നത്. കാരണം എന്താണ്? ഈ പടക്കുന്നവൻ വിവരമില്ലാത്തവനല്ല. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ഏറ്റവും വിവരമുള്ള റബ്ബാണ് പടക്കുന്നത്. ആ റബ്ബിനറിയാം, ഈ കുട്ടിക്ക് ഭക്ഷണം വെച്ചത് ഉമ്മയുടെ മുലയിലാണ്. ആ മുല കുടിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ വായിൽ പല്ലുണ്ടായാൽ ഈ കുട്ടി മുല കടിച്ചു പോകും. കടിച്ചാൽ ഉമ്മയുടെ മുല പഴുക്കും. പഴുത്താൽ പിന്നെ ഈ കുട്ടിക്ക് മുല കിട്ടൂല, പാല് കിട്ടൂല. അതുകൊണ്ട് അതാ സ്വന്തം തലയിലെ രോമം വരെ അള്ളാഹു തആല കുട്ടിക്ക് പടച്ചു കൊടുത്തെങ്കിലും, കൈക്ക് നഖം വരെ പടച്ചു കൊടുത്തുവെങ്കിലും പല്ല് പടച്ചു കൊടുക്കുന്നില്ല. അത് പിന്നീടാണ് കൊടുക്കുന്നത്. അത് തന്നെയും കൊടുക്കുന്നത് എങ്ങനെ? സുബ്ഹാനല്ലാ, വിസിറ്റ് വിസ എടുത്ത് ദുബായിലേക്ക് പോയിട്ട് പിന്നെ പെർമനന്റ് വിസ ആക്കലുണ്ട്. അതുപോലെ ആദ്യത്തെ പല്ല് ഒരു തൽക്കാലമല്ല, താൽക്കാലിക പല്ല്. ആ പല്ല് കുട്ടികൾ എന്തും വാരി വലിച്ചു തിന്നുന്ന കാലമാണ്. അതിൻ്റെ പുറമേ അവർക്ക് ശക്തി വന്നിട്ടില്ല, ദഹനശക്തിയും വന്നിട്ടില്ല. സമയത്ത് ചെറിയ പല്ല്, പിന്നീട് അത് കൊഴിഞ്ഞിട്ട് നല്ല ശക്തമായ പല്ല്. എല്ലാം എത്ര കൃത്യമായിട്ടാണ്, എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ സൃഷ്ടി. ആ അള്ളാഹുവിനെ അറിയാൻ കഴിയാത്തവനേക്കാൾ ഭാഗ്യമില്ലാത്തവനാരാണ്? ചിന്തയില്ലാത്തവനാരാണ്? ഓ സുഹൃത്തുക്കളെ, ലആയാതിൽ ലിഉലിൽ അൽബാബ്, ലോക സൃഷ്ടാവിലേക്ക് അറിയിക്കുന്ന തെളിവുകൾ ലോകം മുഴുക്കേ പരന്നുകിടക്കുന്നു. ലഖദ് വലസ്
സബീലു ഇലൈക ഹഖ ഫമാ അഹദുൻ അറാദക യസ്തദില്ലു. അല്ലാഹുവിനെ ഉദ്ദേശിക്കുന്നവർ തെളിവുകൾ പരതി പിടിക്കേണ്ടതില്ല. കാണുന്ന എല്ലാ വിഷയത്തിലും തെളിവുകളാണ്. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, പ്രസവിക്കുന്ന ഡേറ്റ് തീരുമാനിക്കാൻ ഇവന് കഴിഞ്ഞില്ല, പോകട്ടെ, ഇവൻ്റെ സ്വന്തം കളറ് ഏതാകണം എന്ന് ചിന്തിക്കാനും തീരുമാനിക്കാനും ഈ യുക്തിവാദിക്ക് കഴിയുമോ? കഴിയുമോ? അവൻ്റെ കളറേതാകണം ചിന്തിക്കാൻ കഴിയോ, തീരുമാനിക്കാൻ കഴിയോ? അള്ളാഹു തആല ഓരോരുത്തരും ഓരോ കളറിൽ പഠിച്ചിരിക്കുകയാണ്. മാറ്റിമറിക്കാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. ഇനി അവൻ്റെ ജീവിതത്തിൽ അവൻ വലിയ ആരോഗ്യവും ശക്തിയുമുള്ളവനായി മാറിയതിന് ശേഷം അവൻ്റെ തോലിൻ്റെ കളറൊന്ന് അള്ളാഹു തആല ചേഞ്ച് ചെയ്താൽ, മാറ്റിയാൽ അവന് അതിനെ പ്രതിരോധിക്കാനും കഴിയുന്നില്ല. അപ്പൊ സ്വന്തം ജനിക്കാനുള്ള ഡേറ്റ് തീരുമാനിക്കാൻ അവൻ അധികാരമില്ല. അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ കളറെങ്കിലും അത് നിയന്ത്രിക്കാനോ അത് തീരുമാനിക്കാനോ അവന് കഴിവില്ല. ഇനി പറയട്ടെ, അവനവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, അതിൻ്റെ നീളം, വലിപ്പം, അതിൻ്റെ തടി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വിഷയത്തിലും അവനവന് നിയന്ത്രണമോ അധികാരമോ ഇല്ല. ഇനിയും പറയട്ടെ, സ്വന്തം വയറ്റിൻ്റെ ഉള്ളിൽ വേദന വരുമ്പോൾ, ഞാൻ അമേരിക്കയുടെ പ്രസിഡൻ്റാണ്, അതുകൊണ്ട് ഞാൻ വീറ്റോ ചെയ്യുമെന്ന് പറഞ്ഞാൽ നടക്കൂല. ഞാൻ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ്, അതുകൊണ്ട് ഞാനിതാ തലവേദന സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ കഴിയൂല. സ്വന്തം തലയോ, സ്വന്തം പല്ലോ, സ്വന്തം ശരീരമോ, സ്വന്തം കുടലോ, സ്വന്തം അവയവങ്ങളോ പോലും ഒരാളുടെയും നിയന്ത്രണത്തിലില്ല, അധികാരത്തിലില്ല. ഇനി ചോദിക്കട്ടെ, നിനക്ക് എപ്പോൾ രോഗം വരണം, എപ്പോൾ രോഗം മാറണം, എപ്പോൾ ആരോഗ്യമുണ്ടാകണം, എപ്പോൾ ക്ഷീണം പിടിക്കണം, എപ്പോൾ നിനക്ക് ഉന്മേഷമുണ്ടാകണം, ഇത് തീരുമാനിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? നിനക്ക് എപ്പോൾ കുട്ടി ജനിക്കണം നിനക്ക് തീരുമാനിക്കാൻ കഴിയുന്നുണ്ടോ? എപ്പോൾ എന്നത് നിനക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ എല്ലാം ഇവിടെ വിധേയപ്പെടുന്നു. എല്ലാം ലോകസൃഷ്ടാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി മാത്രം നടക്കുന്നു. ഇതാർക്കും ചിന്തിച്ചാൽ അറിയാവുന്നതല്ലേ? ഇനി ചോദിക്കട്ടെ, ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന നിനക്ക് നിന്റെ വേർപാടിൻ്റെ സമയം തീരുമാനിക്കാൻ അധികാരമുണ്ടോ? നീ എപ്പോഴാണ് മരിക്കുന്നതെന്ന് ഇപ്പോൾ തീരുമാനിക്കാൻ നിനക്ക് അധികാരമുണ്ടോ? എനിക്ക് അധികാരമുണ്ടോ? ഇല്ല. ഇല്ല ബിയദിഹിൽ മുൽക്ക്, അധികാരം മുഴുവനും അല്ലാഹുവിങ്കലാണ്. ലൈസ ലഹു ശരീകും ഫിൽ മുൽക്ക്, അധികാരത്തിൽ അല്ലാഹുവിന് ഒരു പങ്കുകാരനും കൂറുകാരനുമില്ല. എല്ലാ അധികാരങ്ങളും ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആ അല്ലാഹുവിന്റെ ഭൂമിയിൽ അവന്റെ തീരുമാനപ്രകാരം ജീവിക്കാനല്ലാതെ നിനക്കധികാരമില്ല. നീ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ, അമേരിക്കയുടെ പ്രസിഡന്റോ, അല്ല ചൈനയുടെ പ്രധാനമന്ത്രിയോ, നീ ആരാണെങ്കിലും എപ്പോഴാ വെള്ളപ്പൊക്കം തുടങ്ങേണ്ടത്, എപ്പോഴാ മഴ പെയ്യേണ്ടത്, എപ്പോഴാ മഴ ചോരേണ്ടത്, എപ്പോഴാണ് വെള്ളപ്പൊക്കം താഴ്ന്നു പോകേണ്ടത്, എവിടെയാ വെള്ളപ്പൊക്കം ഉണ്ടാകേണ്ടത് തീരുമാനിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കഴിയോ? പ്രധാനമന്ത്രിക്ക് കഴിയോ? പ്രസിഡന്റിന് കഴിയോ? വല്ല അധികാരസ്ഥന്മാർക്കും കഴിയോ? അധികാരമുള്ളവന് മാത്രമേ ഇവിടെ എന്തും ചെയ്യാൻ കഴിയൂ. അത് ലോകസൃഷ്ടാവായ അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ അധികാരത്തിൻ കീഴിൽ അവന്റെ തീരുമാനപ്രകാരം മാത്രം ജീവിക്കാൻ കഴിയുന്ന മനുഷ്യൻ അഹങ്കാരിയാകുമ്പോൾ, ചിന്തയില്ലാത്തവനാകുമ്പോൾ അവൻ അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്നു, പടച്ചവന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നു, പടച്ചവൻ കൽപ്പിച്ച കൽപ്പനകളെ പുച്ഛിച്ച് തള്ളുന്നു. അതേസമയത്ത് ശരിയായ ബുദ്ധിയും ചിന്തയുമുള്ളവൻ
ആ പടച്ചറബിലേക്ക് കൽബ് തിരിക്കുന്നു. വന്നൊരു ഇല നഫ്സിക സുമ്മൻ തലീബ് ലിൽ ആലമിൽ ഉൽമി സുമ്മ സുഫിലി തജിദ് ബിഹി സുൻഅം ബദി അൽ ഹികമി ലക്കിൻ ബിഹി ഖാമ ദലീലുൽ ആദമി. ഈ ലോകം മുഴുക്കെ ലോകസത്താവായ അള്ളാഹുവിലേക്ക് ചൂണ്ടുന്നുവെങ്കിൽ ഈ ലോകങ്ങളെല്ലാം മുമ്പില്ലാത്ത അവസ്ഥയിൽ നിന്നുണ്ടായതാണെന്നത് ആർക്കും ബോധ്യമാണ്. എന്നാൽ ഇവകളെല്ലാം ഇല്ലാതിരിക്കുന്ന ഒരു കാലം വരാനുണ്ട്. ഈ ലോകത്ത് തുള്ളിച്ചാടി നടക്കുന്ന മനുഷ്യനില്ലേ? ജനിച്ച ഉടനെ അവന് തുള്ളിച്ചാടാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയത്ത് കോഴിമുട്ടയിൽ നിന്ന് വിരിഞ്ഞ അന്ന് തന്നെ കോഴിക്കുട്ടികൾ ഓടുകയും ചാടുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യനതിന് സാധിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അതിലേക്കിപ്പോൾ ഞാൻ കടക്കുന്നില്ല. ലോകസട്ടാവായ റബ്ബ് മനുഷ്യനെ പടച്ചു. മനുഷ്യന്റെ പല്ലിന് എന്തൊരു നല്ല കേൽപ്പാണ്, ശക്തിയാണ്. കടിച്ച് പൊട്ടിക്കുകയാണ് അവൻ പലതും. ആ പല്ലിനേക്കാൾ എത്രയോ ശക്തിയുള്ള പല്ല് കിട്ടിയ ആനയുണ്ട്, അല്ലെങ്കിൽ വേറെ ജീവികളുണ്ട്. എന്നാൽ പറയട്ടെ, അത്തരം ജീവികളൊന്നും ഉണക്കമരം തിന്ന് ജീവിക്കുന്നില്ല. ഉണക്കമരം കടിച്ച് പൊട്ടിക്കാൻ മനുഷ്യനും കഴിയുന്നില്ല. പക്ഷേ ഉണക്കമരം തിന്ന് ജീവിക്കുന്ന ജീവികളിൽ ലോകത്തുണ്ട്. അതേതാണ്? ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ നിന്റെ ഒരു പല്ല് വെക്കുക. ഞാൻ പറഞ്ഞ ഉണക്കമരം തിന്നുന്ന ജീവികളെ ഒരു നൂറോ ആയിരമോ പിടിച്ചിട്ട് ഇപ്പുറത്തെ തട്ടിലും വെച്ചാൽ നിന്റെ പല്ലിന് തൂക്കം കൂടുതലുണ്ടാകും. അത്രയും ദുർബലമായ ഒരു സൃഷ്ടിക്ക് പടച്ചവൻ കഴിവ് കൊടുത്തപ്പോൾ മരം തിന്ന് തീർത്തു കളഞ്ഞു. അതിൻ്റെ പേരാണ് ചെതലിറുമ്പ്. എത്ര ചെറുതാണത്, എത്ര ദുർബലമാണ് ചെതലിറുമ്പ്. പക്ഷേ വലിയ മരത്തടികൾ തിന്ന് തീർക്കുകയാണ്. അതിനല്ലാഹു കഴിവ് കൊടുത്തപ്പോൾ അതിന് ഉണക്കമരം തിന്ന് തീർക്കാൻ കഴിയുന്നു. അതേസമയത്ത് ആ ഒരു ഉറുമ്പിൻ്റെ ഒരു നൂറുറുമ്പിനെ ഒരു ഭാഗത്തിട്ട് നമ്മുടെ ഒരു പല്ല് വേറൊരു ഭാഗത്ത് വിട്ടാൽ തൂക്കമുള്ളത് നമ്മുടെ പല്ലിനാണ്. പക്ഷേ ആ പല്ലുകൊണ്ട് ഉണക്കമരം കടിച്ചാൽ പല്ലിന് രോഗമായി പോയി. പടച്ചവൻ കൊടുക്കുന്ന കഴിവ് അതെത്ര ദുർബലമായ വസ്തുവിനാണെങ്കിലും അള്ളാഹു കൊടുക്കുന്ന കഴിവ് അതിന് ലഭിക്കുന്നു. അതേസമയത്ത് റബ്ബ് കഴിവ് കൊടുത്തില്ലെങ്കിലോ ഒന്നിനും സാധിക്കുന്നില്ല. ധാരാളം കാലുകളുണ്ട് തേരട്ടക്ക്, പക്ഷേ നടന്നാലെത്തൂല. തേരട്ട നടന്നാലെത്തൂല. ആ തേരട്ടയെ നടത്തണമെന്ന് മനസ്സിലാക്കി ഒരാൾ വീട്ടിന്ന് തട്ടിക്കൊടുത്താലോ പിന്നെ തീരെ നടക്കൂല, ചുരുണ്ടവിടെ കിടക്കും. അതേസമയത്ത് ഒരൊറ്റ കാലുമില്ലാത്ത പാമ്പ് അതിൻ്റെ കൂടെ ഓട്ടമത്സരത്തിൽ ജയിച്ച് സമ്മാനം വാങ്ങിയവൻ ഓടിയിട്ടെത്തിയില്ല. കാലൊറ്റയുമില്ലാത്ത പാമ്പിൻ്റെ പിന്നാലെ ഓടിയിട്ടെത്തിയില്ല. സുബ്ഹാനല്ലാഹ്, ഓടിക്കാൻ അള്ളാഹുവിന് കാല് വേണമെന്നില്ല. കാലുള്ളത് കൊണ്ട് ഓടാൻ കഴിഞ്ഞോളണമെന്നുമില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഓരോ ജീവികൾക്കും അപ്പപ്പോൾ കൊടുക്കുന്ന കഴിവല്ലാതെ ഒരു കഴിവും ലോകത്തൊന്നിനുമില്ല. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആ യജമാനനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കാൻ സന്നദ്ധനാകുന്നവനാണ് മുസ്ലിം. അവനാണ് യഥാർത്ഥ മുസ്ലിം. അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവൻ. നബിതങ്ങൾ പറഞ്ഞില്ലേ, വല്ലദീ നഫ്സീ ബിയദിഹി ലാ യുസ്ലിമു അഹദുക്കും ഹത്താ യുസ്ലിമ ഖൽബുഹു വലിസാനു. മനുഷ്യന്റെ മനസ്സും നാവും വിധേയപ്പെടാതെ ഒരാളും മുസ്ലിമാകൂല. മനസ്സ് അള്ളാഹുവിന് വിധേയപ്പെടണം. ഇതെല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്. ആ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഒരു നൂറ് ദിവസം വയത് പറഞ്ഞാൽ തീരുമോ? ജീവിതം മുഴുക്കെ പറഞ്ഞാൽ തീരുമോ? അതിന് മാത്രം സൃഷ്ടികളില്ലേ, അത്ഭുതങ്ങളില്ലേ. ആ ചെറിയ കുട്ടി ഉറങ്ങിപ്പോയി.
കുട്ടിയെ തട്ടിയാൽ എന്താ സംഭവിക്കുക? കുട്ടി ഉറക്കുതലും. തട്ടാൻ വേണ്ടി പറഞ്ഞല്ല, ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞതാ. ചെറിയ കുട്ടിയാണ്, അതിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. ഞാൻ പറഞ്ഞത് തട്ടിയാൽ ഉറക്ക് തെളിയും, അങ്ങനെയാണ് മനുഷ്യൻ. പക്ഷെ നിങ്ങൾ നോക്കൂ, തൊട്ടാറുവാടി എന്നൊരു സാധനമുണ്ട്, ഒരു ചെറിയ സസ്യമാണ്, അതിനെ തട്ടിയാൽ ഉറങ്ങും, നേരെ തിരിച്ചാണ്. തട്ടാതെ ഇങ്ങനെ വെച്ചാൽ മൂപ്പര ഉറക്ക് തെളിയും. അതേസമയത്ത് വൈകുന്നേരമായ കൃത്യമായിട്ട് ഉറങ്ങും. വൈകുന്നേരം ആരും തട്ടുമൊന്നും വേണ്ട, കൃത്യമായിട്ട് ഉറങ്ങും. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം ജീവികൾ, ഏതെല്ലാം വിധത്തിൽ, എന്തെല്ലാം സംവിധാനങ്ങൾ, ഇത് മുഴുവനും ചെയ്തു തന്ന അള്ളാഹുവിനെ ഒരു മനുഷ്യന് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ അവനേക്കാൾ വിവരം കെട്ടവൻ വേറെ ആരാൻ, അവനേക്കാൾ ബുദ്ധിയില്ലാത്തവൻ ആരാൻ. അതാണ് ലായാത്തിൽ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവന് ധാരാളം തെളിവുകൾ എല്ലാ സെറ്റിപ്പിലും അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ അള്ളാഹു തആല ഇങ്ങനെ എല്ലാം സൃഷ്ടിക്കുകയും മനുഷ്യനെ ഏറ്റവും ഉന്നത സൃഷ്ടിയായി ജീവിക്കുകയും വിശേഷ ബുദ്ധി കൊടുക്കുകയും ചെയ്തിട്ട് മറ്റുള്ള ജീവികളെപ്പോലെ തന്നെ ഇവിടെ ഭുജിച്ച് ഭോഗിച്ച് ചത്തുപോവുക എന്നതാണ് മനുഷ്യൻ്റെയും അവസ്ഥയെങ്കിൽ പിന്നെ മനുഷ്യനെന്ത് ബഹുമാന? മനുഷ്യന് പിന്നെ എന്ത് ബഹുമാന? പോത്തിനെ പോലെ, എരുമയെപ്പോലെ, പൂച്ചയെപ്പോലെ, നായയെപ്പോലെ, പന്നിയെപ്പോലെ, മറ്റ് ജീവികളെപ്പോലെ, ചെലന്തിയെപ്പോലെ, കരിങ്കണ്ണിയെപ്പോലെ, കുറച്ചു കാലം ജീവിച്ച് ചിലത് ശല്യം ചെയ്യുന്നത്, ചിലത് ഉപകാരം ചെയ്യുന്നത്, എന്നിട്ടങ്ങ് ചത്തുക, അതിനാണോ മനുഷ്യൻ? ഈ മനുഷ്യന് ദൗത്യമുണ്ട്, ഈ മനുഷ്യന് നിർദ്ദേശമുണ്ട്, ഈ മനുഷ്യൻ അറിയേണ്ടതുണ്ട്, ഈ മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട്. അത് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിന്തിപ്പിക്കാൻ കഴിയുന്ന മഹാന്മാരെ ലോകസത്താവായ അള്ളാഹു അയക്കുന്നു. അതാണ് ബസീറം വനദീറാ, സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് ചെയ്യുന്നവരുമായി അമ്പിയാക്കളെ അള്ളാഹു തആല അയക്കുന്നു. അവരെന്തേ പറയുന്നത്? അവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്, നിങ്ങൾ ലോകസട്ടാവായ അള്ളാഹുവിനെ അറിയണം. അവൻ നിങ്ങളെ രഹസ്യമറിയുന്നവനാണ്, അവൻ നിങ്ങളെ പരസ്യമറിയുന്നവനാണ്, ലോകം മുഴുക്കെ അടക്കി ഭരിച്ച് നിയന്ത്രിക്കുന്നവനാണ്, അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നവനാണ്, അവൻ നിങ്ങളെ മരിപ്പിക്കുന്നവനുമാണ്. മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവൻ്റെ മുമ്പിൽ ഹാജരാകേണ്ടതുണ്ട്. അവിടെ വെച്ച് നിങ്ങളോട് ചോദ്യമുണ്ട്. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവിടെ ചോദ്യമുണ്ട്. നിനക്ക് തന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നീ നന്ദി ചെയ്തിട്ടുണ്ടോ? എന്റെ കൽപ്പനയനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ? ഞാൻ വിരോധിച്ചത് കൈയൊഴിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം ചോദിക്കപ്പെടാൻ വേണ്ടി നിങ്ങളെയെല്ലാം പടച്ച റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയാനും പറഞ്ഞു തരേണ്ടത് പഠിപ്പിക്കാനും നമുക്ക് ഉത്ബോധനം നടത്താനും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനും ചീത്തക്കാര്യങ്ങളെ വിരോധിക്കാനും അള്ളാഹു പ്രത്യേകിച്ച് അവൻ തെരഞ്ഞെടുത്ത മഹാന്മാരെ പറഞ്ഞേച്ചു. അവരല്ലേ മുർസലീങ്ങൾ, അവരല്ലേ പ്രവാചകന്മാർ, അവർക്കെല്ലാവർക്കും അന്ത്യം കുറിച്ചുകൊണ്ട് വന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലാണെന്നതിന് അന്ത്യനാൾ വരെ തെളിവാണ്, എന്നും നിലനിൽക്കുന്ന തെളിവാണ്. എല്ലാരും എന്നിട്ട് സ്വലാത്തിരിക്കുക. മൗലായ സല്ലി വസല്ലിം خير الخلق كلهم അന്ത്യനാൾ വരെ അവിടുത്തെ മുഇജിസത്ത് നിലനിൽക്കുകയാണ്. ആ വലിയ മുഇജിസത്തല്ലേ പരിശുദ്ധ ഖുർആൻ? 40 കൊല്ലം വരെ ഒരു മദ്രസയിലും പോയിട്ടില്ല, ഒരു സ്കൂളിലും പഠിച്ചിട്ടില്ല, ഒരു ഗുരുനാഥന്റെ മുമ്പിൽ ഇരുന്നൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ
ആ 40 കൊല്ലം ആ മഹാനായ നബിതങ്ങൾ ജീവിച്ചപ്പോ ആ 40 കൊല്ലത്തെ ജീവിതം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവിടുത്തെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ ലോകത്ത് ഒരു ശത്രുവിനും സാധിക്കൂല, സാധിച്ചിട്ടില്ല. 40 കൊല്ലത്തെ ജീവിതവും 100% നീതിയുക്തമാണ്, സ്തുത്യർഹമാണ്, അതേ പ്രശംസനീയമാണ്, സാംസ്കാരിക സമ്പന്നമാണ്, അതേ സത്യസന്ധമാണ്. അവിടുത്തെ 40 കൊല്ലത്തെ ജീവിതത്തിൽ ഒരു കള്ളം പറഞ്ഞോ, ഒരു വാക്ക് ലംഘിച്ചോ, അല്ല െങ്കിലും ശല്യം ചെയ്തോ, ആരെങ്കിലും നിന്ദിച്ചോ, ആരെങ്കിലും അപഹസിച്ചോ, വല്ല അക്രമങ്ങളും പ്രവർത്തിച്ചോ, വല്ല അനീതിയും കാണിച്ചോ, ഏതെങ്കിലും അഴിമതി ആരോപിക്കപ്പെട്ടോ, ഒന്നും തന്നെ ഒരിക്കലും സംഭവിക്കാതെ 100% പരിപൂർണമായൊരു ജീവിതം. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലി അഫലാ തഅ്ഖിലൂൻ. ബുദ്ധിയില്ലേ നിങ്ങൾക്ക്, ചിന്തയില്ലേ നിങ്ങൾക്ക്, എന്റെ 40 കൊല്ലത്തെ ജീവിതം നിങ്ങൾക്കൊന്ന് പഠിച്ചുകൂടെ, ഗ്രഹിച്ചുകൂടെ. ഒരധ്യാപകന്റെ മുന്നിലും ഇരിക്കാതെ ഏറ്റവും സംസ്കാര സമ്പന്നമായ ജീവിതം നയിച്ചു. എന്നിട്ടോ ആളുകളെല്ലാം അൽ അമീൻ, പരിപൂർണ വിശ്വസ്തൻ എന്ന് പേര് വിളിച്ചു. ഏത് പ്രശ്നം വരുമ്പോഴും ചെറുപ്പക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, കഅബയുടെ മൂലയിൽ വെക്കുന്ന ഹജറുൽ അസ്വദ് ആര് വെക്കണം, എങ്ങനെ വെക്കണം, ഒക്കെ പരിഹരിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഭാതത്തിൽ ലോകത്തുള്ള മുഴുവൻ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ലോകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ സംഭവങ്ങൾ ഒരു ഗ്രന്ഥവും ഒരാളിൽ നിന്നും വായിച്ചു കേട്ടിട്ടില്ല, അല്ലാതെയും കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, എഴുത്തും പഠിച്ചിട്ടില്ല, വായനയും പഠിച്ചിട്ടില്ല. എന്നിട്ടോ തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലൊക്കെ പറഞ്ഞ വിഷയങ്ങൾ ഒരൽപ്പവും തെറ്റിപ്പോകാതെ ലോകത്ത് ഓതിക്കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ലോകത്ത് ഏറ്റവും നല്ല ആശയങ്ങൾ പറഞ്ഞ് ജനങ്ങളെ സംസ്കരിച്ച് നന്നാക്കിയെടുക്കുന്നു. ഇതെങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് കഴിയും? ഇതെങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് കഴിയും? ഇത് മാത്രമാണോ ഭ്രൂണത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു? അലക്കത്തും മുലുകത്തും അതേ നുതുഫത്തും എല്ലാം പറയുന്നു, ശാസ്ത്രീയ സംവിധാനമൊന്നും ഇല്ലാതെ. എന്ന് മാത്രമല്ല, ഖണ്ഡിതമായ പ്രവചനങ്ങൾ നടത്തുന്നു. ആ പ്രവചനം പുലർന്നിങ്ങനെ കാണാൻ സുബ്ഹാനല്ലാഹ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണല്ലോ, സത്യത്തിനെപ്പോഴും ശത്രുക്കൾ ഉണ്ടാവുമല്ലോ. ആ ശത്രുക്കളുടെ പ്രയാസപ്പെടുത്തലിനാൽ മദീനയിലേക്ക് പോകുമ്പോൾ മനസ്സിന് വിഷമം, നാടും വിട്ടു പോകല്ലേ മനസ്സിന് വിഷമം. പക്ഷേ ആ സമയത്ത് ഖുർആനിൽ ആയത്ത് ഇറങ്ങുന്നു, ആ ആയത്ത് ധൈര്യപൂർവ്വം ഓതിക്കൊടുക്കുന്നു ശിഷ്യന്മാർക്ക്. വന്ന മക്കയിലേക്ക് തന്നെ തങ്ങളുടെ റബ്ബ് തങ്ങളെ തിരിച്ചു കൊണ്ടുവരും. നബിയേ വിട്ടുപോകുന്ന സമയത്ത് തിരിച്ചു വരുമെന്ന് ഖുർആനിൽ ആയത്തിറങ്ങുമ്പോൾ ധൈര്യപൂർവം ഓതിക്കൊടുക്കുന്നു. കാരണം ഖുർആനാണ് പിഴക്കൂല, പ്രവചനം പിഴക്കൂല, പിഴച്ചിട്ടില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ലതദ്ഖുലുന്നൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ നിങ്ങൾ നിശ്ചയമായും കടക്കും, നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും എന്ന്. അതാ മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കാൻ കഴിയാതെ തിരിച്ചു പോകേണ്ടി വന്ന സഹാബത്തിന് പിന്നീട് കടക്കുമെന്നത് ഓതിക്കൊടുക്കുമ്പോൾ ഒരു പേടിയില്ല, കാരണം പ്രവചനം കരക്കായിരിക്കും, അല്ലാഹുവിങ്കിൽ നിന്നുള്ള അറിവാണ്. എന്തിനധികം പറയണം, കരിപ്പൂരിൽ നിന്ന് പ്ലെയിന് പറക്കുന്നു, ഇപ്പോൾ മട്ടന്നൂരിൽ നിന്നും പറക്കുന്നു. പരിശുദ്ധ ഖുർആൻ പ്ലെയിനിനെ കുറിച്ചും ട്രെയിനിനെ കുറിച്ചും ഒക്കെ 1500 കൊല്ലം മുമ്പ് പ്രവചിക്കുന്നു. അതിന്നും അതാ ഖുർആനിലില്ലേ, അന്നും ഖുർആനിലില്ലേ. അദേവൽ ഖൈലവൽ ബിഗാലവൽ ഹമീറ ലിതർകബൂഹ, സഞ്ചരിക്കാൻ കുതിര, കഴുത, ഗോവർ കഴുത, ഒട്ടകം തുടങ്ങിയ വാഹനങ്ങൾ എണ്ണുന്നു ഖുർആൻ.
എന്നിട്ട് ഖുർആൻ അന്ന് തന്നെ 1500 കൊല്ലം മുമ്പ് ഒരു സൈക്കിള് പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് ഖുർആൻ അന്നുള്ള വാഹനങ്ങൾ എണ്ണിയിട്ട് പറയാണ്, വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് ഇപ്പോൾ പരിചയമില്ലാത്ത, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത ധാരാളം അത്ഭുതകരമായ വാഹനങ്ങൾ പിന്നീട് ലോകത്ത് അള്ളാഹു തആല സൃഷ്ടിക്കും, അള്ളാഹു കൊണ്ടുവരും എന്ന് ഇന്ന് നമ്മൾ കയറി സഞ്ചരിക്കുന്ന പ്ലെയിനിനെ കുറിച്ച്, ട്രെയിനിനെ കുറിച്ച് ഖുർആൻ പ്രവചിക്കുന്നു. അത് സഹാബത്ത് വിശ്വസിക്കുന്നു, അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വരുന്നു. നമ്മളിപ്പോൾ ആ പ്ലെയിനിൽ കയറി പോകുന്നു. പക്ഷേ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഖുർആനിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ യുക്തിവാദിയുണ്ടല്ലോ, നിരീശ്വരവാദിയുണ്ടല്ലോ, മതത്തെ തള്ളിപ്പറയുന്നവനുണ്ടല്ലോ, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവനുണ്ടല്ലോ, അവനന്ന് പറഞ്ഞു എന്താണ് ഇപ്പറയുന്നത്, കുതിരയും കഴുതയും ഗോവർഗയുടെയും ഒട്ടകവുമല്ലാത്ത പിന്നെന്ത് വാഹനമാ? അവൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് ഖുർആനിനെ ചോദ്യം ചെയ്തു, അവൻ അപകടത്തിലാണെന്ന് ഇന്നത്തെ ബുദ്ധിയുള്ള നമുക്ക് മനസ്സിലായി. അവൻ അതാത് ചോദ്യം ചെയ്തു. ഇതുപോലെ സഹോദരന്മാരെ, ഇപ്പോൾ അതിലേക്ക് നീട്ടി ഞാൻ കടക്കുന്നില്ല. നബി തങ്ങൾ അവിടുന്ന് ഒരിക്കൽ ഒരു യഹൂദി സമീപത്ത് വന്നിട്ട് ചെന്നായ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, അതൊക്കെ ഖിയാമനാളിന് മുമ്പുള്ള ചില അടയാളങ്ങളാണ്. അതേസമയത്ത് ഖിയാമനാൾ അടുക്കുന്ന സമയത്ത് ഒരാൾ രാവിലെ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നബിതങ്ങൾ പറയാണ്, ഇന്നഹാ അമാറാത്തുൻ ബൈനേ ദൈസാ, ചെന്നായ സംസാരിച്ച വിവരം നീ പറഞ്ഞല്ലോ, എന്നാൽ അത് ഖിയാമത്ത് നാളിന് മുമ്പുള്ള ചില അടയാളങ്ങളാണ്. അത് ഔസക്കർ റജുലു അൻ യഖ്റുജ ഫലാ യർജഅ ഹത്താ യുഹദ്ദിസഹു അലാഹു വസൗതുഹു മിമ്മാ ഹദസ അഹ്ലുഹു ബഅദഹു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവൻ പോയതിന് ശേഷം അവൻ്റെ വീട്ടിൽ വെച്ച് അവൻ്റെ കുടുംബം എന്താണ് സംസാരിച്ചത്, അവൻ്റെ ഫാമിലി എന്താ പ്രവർത്തിച്ചത്, അവൻ്റെ വീട്ടിൽ ആരാ വന്ന്, ആരാ പോയത്, ആരാ കയറിയത്, ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും, ജീവനില്ലാത്ത വസ്തുക്കൾ, ചെരിപ്പ് വടി പോലെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ വിവരിച്ചു കൊടുക്കുന്ന കാലം വരും. ജീവനില്ലാത്ത വസ്തുക്കൾ സർവ വിഷയങ്ങളും റെക്കോർഡാക്കി കാണിച്ചു കൊടുക്കുന്ന കാലം വരുമെന്ന് ഹബീബായ നബിതങ്ങൾ പറയുമ്പോൾ, റഡാറുണ്ടോ, ടൈപ്പ് റെക്കോർഡുണ്ടോ, ക്യാമറയുണ്ടോ, ഉണ്ടാകുമെന്ന് വല്ല ബുദ്ധിയും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ലോകത്ത് പിൽക്കാലത്ത് വരുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി വരച്ചു കാട്ടി വിവരിച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മനസ്സ് സിദ്ധിച്ചവൻ വെറുതെ അങ്ങ് വിട്ടതല്ല. ആ മനുഷ്യന് കൃത്യമായ നിയമം കൊടുത്തു. അവൻ ഇന്നത് വിശ്വസിക്കണം, ഇന്നത് വിശ്വസിക്കരുത്, അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് വിശ്വസിക്കരുത്. പടച്ചവൻ സിദ്ധികളെ പോലെയല്ല, പടച്ചവൻ ഒരു സിംഹാസനത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണെന്ന് സലഫികൾ വിശ്വസിക്കും പോലെ വിശ്വസിക്കരുത്. പടച്ചവന് സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, പടച്ചറബിന് കാണാൻ കണ്ണിൻ്റെ ആവശ്യമില്ല, കേൾക്കാൻ കാതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ സൃഷ്ടികൾക്കാണ് ഉപകരണങ്ങൾ ആവശ്യം. ആ അല്ലാഹു ജല്ല ജലാലു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്, സൃഷ്ടികളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. കാരണം അവൻ പടച്ചതല്ലേ ആണിനെ, അവൻ പടച്ചതല്ലേ പെണ്ണിനെ, പെണ്ണിൻ്റെ പ്രകൃതി അവനറിയാം, പെണ്ണിൻ്റെ സ്വഭാവം അവനറിയാം, പെണ്ണിൻ്റെ ദൗർബല്യം അവനറിയാം, പുരുഷൻ്റെ ദൗർബല്യം അവനറിയാം, പുരുഷൻ്റെ കരുത്തവനറിയാം, അവനറിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആണിനും പെണ്ണിനുമൊക്കെ അല്ലാഹു തആല വ്യത്യസ്തമായ വ്യവസ്ഥകൾ കൊടുത്തു. സർവ വിഷയത്തിലുമല്ല, പല വിഷയത്തിലും വ്യത്യസ്തമായ നിയമം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം പുരുഷന്മാരി പ്രായപൂർത്തിയായാൽ ബുദ്ധിയുണ്ടെങ്കിൽ അവൻ 365 കാലെണ്ണിയാലും 360 എണ്ണിയാലും കൊല്ലം മുഴുക്കേ നിസ്കരിക്കണം.
അതേ സമയത്ത് ഒരു യുവതിയായ പെണ്ണ് അവളെ ജീവിതത്തിൽ ഒരു മാസത്തിൽ ആറോ ഏഴോ ദിവസം നിസ്കരിക്കണ്ട, അല്ലെങ്കിൽ ചിലപ്പോ അത് ആറ് മാസം തന്നെ നിസ്കരിക്കണ്ട, മാസത്തിൽ 15 ദിവസം മെൻസസ് ആണെങ്കിൽ അവൾ 15 ദിവസവും നിസ്കരിക്കണ്ട, നിസ്കരിക്കാൻ പാടില്ല. പുരുഷന് വേറെ നിയമം, സ്ത്രീകൾക്ക് വേറെ നിയമം. സുബ്ഹാനല്ലാഹ്. പുരുഷൻ പുറത്തേക്ക് പോകുമ്പോൾ അതേ അവൻ മാറുമറക്കൽ നിർബന്ധമില്ല, അവൻ മാറുമറച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതേ സമയത്തൊരു പെണ്ണ് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ പോകുന്ന സമയത്ത് ശരീരം പൂർണ്ണമായി മറച്ചോളണം, ആ മറക്കുന്ന സമയത്ത് മാറുമറച്ചോളണം, അതേ പുറം മറച്ചോളണം, തലയിലൊരൊറ്റ മുടി പോലും മറ്റൊരാൾക്ക് കാണാൻ വകുപ്പുണ്ടാകരുത്, അവളുടെ ശരീരത്തിൻ്റെ ഭംഗി മറ്റൊരാൾക്ക് പ്രകടിപ്പിക്കരുത്. അവൾക്ക് അതാ അത്യാവശ്യത്തിന് വേണ്ടി ഡോക്ടറെ കാണാൻ പോകേണ്ടി വന്നാൽ അവൾക്ക് ജോലിയെടുത്ത് ജീവിക്കേണ്ടി വരുന്നു, വേറെ മാർഗമില്ല. എന്നാൽ ജോലി ആവശ്യത്തിന് പുറത്ത് പോകേണ്ടി വന്നാൽ അല്ല, അവൾക്ക് രജിസ്ട്രാഫീസിൽ പോയി അവളുടെ ഒരു സ്വത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ ഒപ്പിട്ട് കൊടുക്കണം, അതിന് പോകേണ്ടി വന്നാൽ. അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പെണ്ണിന് പുറപ്പെട്ട് പോകേണ്ടി വന്നാൽ അതിന് ഇസ്ലാം വിരോധിക്കുന്നില്ല. അതേ നബിതങ്ങൾ പറഞ്ഞില്ലേ, ഉദിനല കുന്നലി ഹവൈജി കുന്ന, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് പുറത്തു പോകാം, നിങ്ങളുടെ ആവശ്യത്തിന് പുറത്തു പോകാം, അനാവശ്യത്തിന് പോയി കൂടാ. ജുമാ നിസ്കരിക്കാൻ പോകാൻ പറ്റുമോ പറ്റൂല, ജമാഅത്തിന് പങ്കെടുക്കാൻ പോകാൻ പറ്റുമോ പറ്റൂല, അത് പള്ളിയിലാണെങ്കിലും പോയിക്കൂടാ, മദ്രസയിലാണെങ്കിലും പോയിക്കൂടാ, മൈതാനിയിലായാലും പോയിക്കൂടാ, ഒരു സ്ഥലത്തേക്കും പോയിക്കൂടാ. എന്തേ കാരണം? നബിതങ്ങൾ പറഞ്ഞു, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അല്ലാഹ് കൂടുതൽ പ്രതിഫലം കൊടുക്കും, എങ്കിൽ പിന്നെ അവൾ നിസ്കരിക്കാൻ വേണ്ടി പുറത്തു പോകുന്നത് അനാവശ്യത്തിനാണല്ലോ. ആവശ്യത്തിനല്ലാതെ പെണ്ണ് പുറത്തു പോകാൻ പാടില്ല. ഹബീബായ നബിതങ്ങളെ പറഞ്ഞത് എപ്പോഴാ? ബീവി സൗദ ബീവി റളിയല്ലാഹു അൻഹാ കക്കൂസിലേക്ക് പോകുന്ന സമയത്ത് സൗദ ബീവിയെ കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ്, കൈഫ തഖ്റുജീന, നീ എങ്ങനെ സൗദ പുറത്തു പോകുന്നത്, വീട്ടിലിരിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ കക്കൂസി പോയിക്കൂടെ എന്ന നിലക്ക് നബിതങ്ങളോട് വന്ന് പറഞ്ഞപ്പോഴാ പറഞ്ഞത് ആവശ്യത്തിന് പുറത്തു പോകാം, ആവശ്യമില്ലാതെ പോയാലോ. ഹബീബായ നബി ങ്ങൾ പറയുന്നത് ആവശ്യമില്ലാതെ പെണ്ണ് പുറത്തേക്ക് പോയാൽ പിശാചി അവളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്, അവളെ തെറ്റിക്കുന്നതാണ്, അവളെ പിഴപ്പിക്കുന്നതാണ്. നമ്മളിപ്പോ കാണുന്നില്ലേ പല പെൺകുട്ടികളും അതാ അന്യപുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയി ഓടിപ്പോയി, ബാപ്പാക്ക് കിട്ടുന്നില്ല, ഉമ്മാക്ക് കിട്ടുന്നില്ല, ബാപ്പാനെ അനുസരിക്കുന്നില്ല, ഉമ്മാനെ അനുസരിക്കുന്നില്ല, കുടുംബത്തെ പരിഗണിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഒരു ചെമ്പ് നിറയെ ബിരിയാണി കുറ്റിയാടി സിറാജുന്നതയിലേക്ക് ഒരാൾ കൊടുത്തയച്ചു. എന്താ കാരണം? കല്യാണം നിശ്ചയിച്ച് കല്യാണത്തിന് ഭക്ഷണം വെച്ചുകൊണ്ട് വിളമ്പാൻ നോക്കുമ്പോൾ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏതോ ഒരു പുരുഷന്റെ കൂടെ. ഈ ഭക്ഷണം കഴിക്കാൻ പിന്നെ മരിച്ച വീട്ടിൽ അത്ര ദുഃഖം ഉണ്ടാവൂല, അതിനേക്കാൾ വലിയ ദുഃഖം ഭക്ഷണം കഴിക്കാൻ ആരുമില്ല, ഭക്ഷണം നഷ്ടപ്പെട്ടുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് ടെലിഫോൺ ചെയ്ത് ചോദിച്ചാൽ കൊടുത്തയച്ചാൽ സ്വീകരിക്കുമോ? ഭക്ഷണം നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ, കൊടുത്തേക്കാൻ പറഞ്ഞു. ഇത് എന്റെ അനുഭവമാണ് പറയുന്നത്. ഈ രൂപത്തിൽ നന്ദി കെട്ട സ്വന്തം ബാപ്പയെയും ഉമ്മയെയും ജനങ്ങൾക്കിടയിൽ അവരുടെ അഭിമാനം ക്ഷതംപെടുത്തി മാനം കെടുത്തുന്ന പെൺകുട്ടികൾ, സ്വന്തം ബാപ്പയും ഉമ്മയും 10, 25 കൊല്ലം പ്രസവിക്കപ്പെട്ട അന്ന് മുതൽക്ക് താലോലിച്ച് പോറ്റി വളർത്തി ഉള്ള മലമൂത്ര വിസർജനങ്ങൾ മുഴുവനും കയ്യിലും ശരീരത്തിലും പേറി ഉമ്മ പോറ്റിയിട്ട് ബാപ്പ കഠിനാധ്വാനം ചെയ്ത് ചിലപ്പോൾ ജയിലിൽ കിടന്നും എയർപോർട്ടിൽ ക്യൂ നിന്നും പാസ്പോർട്ട് ഓഫീസിൽ ക്യൂ നിന്നും വിയർത്തൊലിച്ചും
നിയമങ്ങളെ പേടിച്ചും ജയിലിൽ കിടന്നുമൊക്കെ പോറ്റി വളർത്തിയ ബാപ്പ, ആ ബാപ്പയോടൊരു നന്ദിയുമില്ലാതെ ഒരു പോറ്റിയ നായയാണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കൊടുത്ത ഉടമസ്ഥൻ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ചുട്ടി വിളിച്ചാൽ ഓടി വന്ന് അതിൻ്റെ വാലാട്ടുമെങ്കിൽ ആ ഒരു നായയുടെ നന്ദി പോലും ഇല്ലാത്ത പെൺകുട്ടികൾ എങ്ങനെയുണ്ടായി ഈ ഭൂമിലോകത്ത്, എങ്ങനെയുണ്ടായി മുസ്ലിം സമുദായത്തിൽ? എൻ്റെ സഹോദരന്മാരെ, തീവ്രവാദത്തിലേക്കും നന്ദികേടിലേക്കും ജനങ്ങളെ നയിക്കുന്ന സലഫികൾ, സുബ്ഹാനല്ലാഹ്, എന്നിട്ടോ അവരെ വലിയ നവോത്ഥാന നായകന്മാരായി പുകഴ്ത്തി പറയുന്ന കുറെ വ്യാജ ചരിത്രം മെനഞ്ഞ കക്ഷികൾ, ആ ചരിത്രം വായിച്ച് തെറ്റിദ്ധരിച്ചു പോകുന്ന എത്രയോ ആളുകൾ. ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെയും പെൺകുട്ടികളെയും പള്ളിയിലേക്ക് നബി തങ്ങൾ അയച്ചില്ല, അവർ പോയില്ല. എന്തിനാ പള്ളിയിൽ പോകുന്നത്? പഠിച്ചവന്റെ പ്രതിഫലം കിട്ടാനല്ലേ, നിസ്കരിക്കാനല്ലേ? എന്നാൽ അതിനു വേണ്ടി പറഞ്ഞയച്ചില്ല. അതേസമയത്ത് പള്ളിയിൽ കടക്കൽ, പുരുഷന് ജനാബത്തുള്ള സമയത്ത് കടന്നുകൂടാ, പെണ്ണിന് ഹൈദുള്ള സമയത്ത് കടന്നുകൂടാ, പള്ളി കടക്കാൻ പറ്റാത്തൊരു വർഗമാണ് സ്ത്രീകൾ. അങ്ങനെ ഇസ്ലാമിൽ ഇല്ല. മസ്ജിദുൽ ഹറാം എന്ന ഏറ്റവും മഹത്വമുള്ള പള്ളിയിൽ പോലും തവാഫിന് വേണ്ടി കടക്കാം, അത് ആവശ്യത്തിനാണ്, തവാഫ് ചെയ്യൽ ആവശ്യമാണ്, പള്ളിയിൽ മാത്രമേ പറ്റുള്ളൂ, ആവശ്യത്തിന് കടക്കാം. അതേസമയത്ത് അനാവശ്യം വീട്ടിൽ നിന്ന് സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല, പോയാൽ പിശാചി വെളിച്ചത്ത് കൊണ്ടുവരും. നബി തങ്ങൾ പറഞ്ഞതാ, വെറുതെ പറഞ്ഞതല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വഅഖിംന സലാ, നിസ്കാരം മുറക്ക് നിർവഹിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിക്കഴിയണം. നിങ്ങൾ നോക്ക്, സ്വന്തം ഉമ്മ മരിച്ചു, ആ ഉമ്മ മരിച്ചാൽ ഏതെങ്കിലും പെൺകുട്ടികൾ കൂടെ മയ്യത്തിൻ്റെ കൂടെ പോകാറുണ്ടോ? ഉമ്മാൻ്റെ മയ്യത്തല്ലേ കൊണ്ടുപോകുന്നത്? കാരണം മയ്യത്തിൻ്റെ കൂടെ ഇവള് പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ആ മയ്യത്ത് വേണ്ടതുപോലെ മറവ് ചെയ്യാൻ നല്ല മനക്കരുത്തുള്ള പുരുഷന്മാരുണ്ട്. ആ മയ്യത്ത് കൊണ്ടുപോകാനും മറവാടാനും പുരുഷന്മാരുണ്ട്. അതിന് സ്ത്രീ പോകേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനല്ലാതെ പോകാൻ പാടില്ല. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ സ്ത്രീയെ കടുത്ത ഭാഷയിൽ ശകാരിച്ചു എന്ന് ദുറുൽ മൻസൂർ തഫ്സീറിൽ ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നത് കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിക ബീവി റളിയല്ലാഹു അൻഹാ, മഹദിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് ഹൈർ എന്ന് പറഞ്ഞ വിവരം മഹദി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്ത്രീ സുബ്ഹിസ്കാരത്തിന് പള്ളിയിൽ പോയാൽ, ശാഖാരത്തിന് പള്ളിയിൽ പോയാൽ, ഇന്നത്തെ പോലത്തെ ലൈറ്റ് ഒന്നുമില്ലല്ലോ, ഇരുട്ടല്ലേ, ആരും കാണൂലല്ലോ, നല്ല സത്യസന്ധന്മാരായ സഹാബത്ത് ജീവിക്കുന്ന മദീനയല്ലേ, ആരും ഒന്നും ചെയ്യൂലല്ലോ, ഒന്നും ആരും കാണൂലല്ലോ, കൊണ്ട് ഇരുട്ടത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചിങ്ങ് പോന്നാലെന്താ എന്ന് മനസ്സിലാക്കി പോകുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു വഴിക്ക് നിന്ന് അടിച്ചു തിരിച്ച് പറഞ്ഞയച്ചു. അതുപോലെ തന്നെ സുബൈർ റളിയല്ലാഹു അൻഹു അടിച്ചു തിരിച്ച് പറഞ്ഞയച്ചു. സുബ്ഹാനല്ലാഹ്, കുടുംബകലഹം വേണ്ടാന്ന് വെച്ചിട്ട് അത് ഇറങ്ങും അടിക്കാതിരുന്നത്, ഒളിച്ചു നിന്നിട്ടാണ് അടിച്ചത്. കുടുംബകലഹം വേണ്ട, സ്ത്രീകൾക്ക് വലിയ വാശിയാണ്, സ്ത്രീകളോട് ആ വാശി കൂട്ടിയാൽ അവർ വാശി കാണിച്ചു കളയും. അതുകൊണ്ടാണ് സഹോദരന്മാര്, അങ്ങനെ മഹാന്മാരായ സഹാബത്ത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ദീൻ ഇവിടെ നടപ്പാക്കി തന്നു. ആ നടപ്പാക്കി തന്ന ദീനനുസരിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ അവർക്ക് റബ്ബിനടുക്കൽ എത്ര പ്രതിഫലമാണ്, എന്തൊരു സ്വർഗമാണ്! ഇവിടുത്തെ ജീവിതത്തിൽ അവരും മാറുമറക്കാതെ നടന്നിട്ടില്ല, അവരുടെ തലമുടി അവർ മറ്റാർക്കും കാണിച്ചിട്ടില്ല, അവർ അവരുടെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടില്ല, അവർ കുടുംബത്തെ വഞ്ചിച്ചിട്ടില്ല, ബാപ്പയുമ്മയോട് നന്ദികേട് കാണിച്ചിട്ടില്ല, കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കിയിട്ടില്ല. നല്ല സ്വഭാവത്തോടെ ജീവിച്ച സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് സുബ്ഹാനല്ലാഹ്, എന്താണ് സന്തോഷം ഐഷ ബീവിയുടെ കൂടെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ കൂടെ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ കൂടെ, സ്വന്തം ഭർത്താവ് ധിക്കാരിയും തോന്നിവാസിയും അഹങ്കാരിയും അക്രമിയുമായപ്പോ ആ സ്വന്തം ഭർത്താവിന്റെ ദുഷ്ചൈതികളെ പിന്തുണക്കാതെ മൂസാ നബി അലൈഹിസ്സലാമിനെ പിന്തുണച്ചതിനാൽ
മലർത്തി കിടത്തിയിട്ട് ശരീരത്തിൽ കൈക്കും കാലിനുമൊക്കെ ആണിയടിച്ച് കയറ്റിയപ്പോൾ പോലും എനിക്ക് സ്വർഗത്തിൽ വീട് തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ അതാ ധാരാളം കറാമത്ത് കണ്ട ഹുസീലൈക്ക് ബിജിദിൻ നഖ്ലതി തുസാഖിതു ഇലൈക്ക് റുതബൻ ജനിയാ നിനക്ക് ഭക്ഷണം വേണോ അങ്ങവിടെ അതാ ഈത്തപ്പന ഈത്തപ്പന എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയുള്ള മരമല്ലേ ആ മരം ഉണങ്ങിയത് ഉണങ്ങിയ ഈത്തപ്പന നീ പിടിച്ച് കുലുക്കിക്കോ നല്ല ഈത്തപ്പഴം വീഴും ഉണങ്ങിയ ഈത്തപ്പനയിൽ നീ ഈത്തപ്പഴം വീഴും നിങ്ങൾ വീഴുമ്പോൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പ്രസവിക്കപ്പെട്ട ഉടനെ മനസ്സിന് ടെൻഷനായി ക്ഷീണം പിടിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഈത്തപ്പന കുലുക്കാൻ അള്ളാന്റെ നിർദ്ദേശം കിട്ടിയപ്പോ ഈത്തപ്പന കുലുക്കുന്നു നല്ല ഈത്തപ്പഴം വീഴുന്നു സുബ്ഹാനല്ലാഹ് സക്കരിയ നബി അലൈഹിസ്സലാം മിഹ്റാബിലേക്ക് ചെല്ലുമ്പോൾ ഇബാദത്ത് എടുക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹ റിസ്ഖാ ഖാല യാ മർയമു അന്നാ ലക ഹദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് അദാ മറിയം ബീവിയുടെ സമീപത്ത് ആർക്കും ഒരിക്കലും കിട്ടാത്ത വിധത്തിലുള്ള ഫ്രൂട്ട്സുകൾ കാണുന്നു ഈ ഫ്രൂട്ട്സ് ഇപ്പോൾ നിനക്ക് എവിടെ നിന്ന് കിട്ടി മറിയമേ ദാലിക മിൻ ഇൻദില്ല പടച്ചവനിൽ നിന്ന് കിട്ടി കറാമത്ത് കൊണ്ട് ഭക്ഷണം കിട്ടിയ മറിയം ബീവി റളിയല്ലാഹു അൻഹാ അവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കാലകാലം 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 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ ഈ ഭൂമിലോകത്ത് ജീവിച്ചാൽ ചോദിക്കട്ടെ ഒരു 70 വയസ്സ് ജീവിച്ചാൽ അല്ല 90 വയസ്സ് ജീവിച്ചാൽ വേണ്ട 60 വയസ്സ് ജീവിച്ചാൽ അതെ അല്ല 100 കൊല്ലം ജീവിച്ചാൽ ജീവിതം അതോടെ കഴിഞ്ഞില്ലയോ അതിൽ 10-15 കൊല്ലം കുട്ടിക്കാലമായി കഴിഞ്ഞു പോയില്ലേ പകുതിയോളം സമയം ഉറക്കിലും കഴിഞ്ഞു പോയില്ലേ ബാക്കിയുള്ള സമയങ്ങൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കൂ എത്രയാണ് രോഗമായത് എത്രയാണ് വേദന സഹിച്ചത് എത്രയാണ് ടെൻഷനായത് എത്രയാണ് പ്രയാസങ്ങൾ തരണം ചെയ്തത് ആകെ ഈ ഭൂമിലോകത്ത് സുഖിക്കാൻ കിട്ടുന്ന സമയം വളരെ ചുരുങ്ങിയ സമയമല്ലയോ ഈ ഒരു സമയത്തിന് വേണ്ടി അതാ മരണശേഷമുള്ള ജീവിതം അതെത്രയാണ് 100 വർഷമാണോ 100 കോടി വർഷമാണോ 100 കോടി അങ്ങനെ ഞാൻ എൻ്റെ മരണം വരെ കോടി എന്ന് ആവർത്തിച്ചു പറഞ്ഞാൽ തീരാത്ത കാലമല്ലേ പാരത്രിക ലോകത്തുള്ള ജീവിതം ആ ജീവിതം നശിപ്പിക്കുന്ന വിധം അന്യപുരുഷന്മാരുടെ കൂടെ പോയി നിൽക്കാനോ സ്വന്തം ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിച്ച് അങ്ങാടിയിലൂടെ വിലസാനോ സ്വന്തം ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കാനോ അതാ സ്വന്തം മുടിയും മാറും ശരീരവും കൈത്തണ്ടയും കൈയുമൊക്കെ മറ്റുള്ളവരെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ ക്യാമറയുടെ മുന്നിൽ പോയി ഞെളിഞ്ഞു നിൽക്കാനോ സുബ്ഹാനല്ലാഹ് അങ്ങാടിയിലിറങ്ങി പ്രകടനം നടത്താനോ അതേ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താനോ ഈ കോടി കൊല്ലം സുന്ദരമായി ഭർത്താക്കന്മാരുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെ സുന്ദരമായ ജീവിതം വുജൂഹി യൗമൈദിൻ നഈമ ലിസഈഹ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മാ ഫീഹ ലാഗിയ ഫീഹ ഐനുൻ ജാരിയ ഫീഹ സുറുറു മർഫൂഅത്തു വ അക്വാബു മൗളൂഅത്തു വ നമാരിഖ مصفوفة وزرابي مبثوثة سورة الغاشي الله تعالى برني اللي سندو شمل مغنغل مائي نل سندر مايا مغنغل مائي وجوه يوميذ ناعمة سوكي كنن قرية عدقل اندي سرقة تلكد كنن مؤمنين الله ഞങ്ങള ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റം വന്നെങ്കിലും മാപ്പാക്കണേ അല്ലാ ആ സ്വർഗം
ഭാഗം നിങ്ങൾക്ക് ഓശാരം തരണേ അല്ലാ. എന്തേ ആ മുഖങ്ങൾക്കും മുഖമുള്ള ആളുകൾക്കും സന്തോഷം വരാൻ കാരണം അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളാണ്. അവരഞ്ച് വക്ത് കൃത്യമായി നിസ്കരിച്ചവരാണ്, നോമ്പെടുത്തവരാണ്, സക്കാത്ത് കൊടുത്തവരാണ്, ഹജ്ജ് ചെയ്തവരാണ്, കുടുംബ ബന്ധം ചേർത്തവരാണ്, അയൽവാസിക്ക് നന്മ ചെയ്തവരാണ്, ഭർത്താവിനെ അനുസരിച്ചവരാണ്, കുടുംബ ബന്ധം ചേർത്തവരാണ്, ബാപ്പ ഉമ്മയെ അനുസരിച്ചവരാണ്, പണ്ഡിതന്മാരെ ഉപദേശം കേട്ടതുപോലെ ജീവിച്ചവരാണ്, അവർ സ്വർഗം ആഗ്രഹിച്ചവരാണ്. ജന്നത്തിൻ ആലിയ, ഉന്നതമായ തോട്ടങ്ങളിലാണ്, മാളികകളിലാണ്, സ്വർഗത്തിലാണ്. ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ, ഒരനാവശ്യ വാക്ക് അവിടെ കേൾക്കേണ്ടതില്ല. ഒരു ചീത്ത പറയുന്നവരില്ല, തെറി പറയുന്നില്ല, മുർദാബാദ് വിളിക്കുന്നവരില്ല. ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ, അതിലത ഒഴുകിപ്പോകുന്ന നല്ല നദികൾ, തേനിന്റെ നദികൾ, പാലിന്റെ നദികൾ, നല്ല നല്ല ഉറവിടങ്ങൾ. ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറും മർഫൂഅ, ഉയർന്നു നിൽക്കുന്ന നല്ല നല്ല കട്ടിലുകൾ. ഫീഹാ സുറുറും മർഫൂഅ വാഖ്വാബും മൗളൂഅ വനമാരിഖു മസ്ഫൂഫാ, നല്ല നല്ല കോപ്പകൾ. ആ കോപ്പയിൽ ആവശ്യമുള്ള പാനീയങ്ങൾ, എന്തൊരു മധുരമുള്ള പാനീയങ്ങൾ. സുബ്ഹാനല്ലാഹ് ഖുതൂഫുഹാ ദാനിയ, അതേ അതിൻ്റെ മരങ്ങൾ താണ് വരുന്നു, കയറി പറിക്കേണ്ടതില്ല, കൊക്ക കെട്ടേണ്ടതില്ല, കയ്യെത്തുന്ന ദൂരത്തേക്ക് ഓട്ടോമാറ്റിക്കായി വരുന്നു. വെള്ളം വേണോ, കയ്യിൻ്റെ വിരൽ കൊണ്ട് ഇങ്ങനെ ചൂണ്ടിയാൽ വെള്ളം വരുന്നു, പാനീയം വരുന്നു. നല്ല നല്ല ഭംഗിയുള്ള അതാ തലയണികൾ, ഇങ്ങനെ അണിയണിയായി വെച്ച തലയണികൾ ചാരിയിരിക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല ഭംഗിയുള്ള വിരിപ്പുകൾ നിങ്ങൾക്ക് അനുഭവിക്കാം. ഈദലക്ക് സ്വർഗം കൊടുക്കുന്നു അല്ലാഹ്, ആർക്ക്? തഖ്വയോടെ ജീവിച്ചവർക്ക്. പടച്ചവന്റെ കൽപ്പന സ്വീകരിച്ച് അവൻ കൊടുത്ത നിയമമനുസരിച്ച് അച്ചടക്കത്തോടെ സൂക്ഷ്മതയോടെ സ്വന്തം ശരീരത്തിൻ്റെ ഭംഗി പ്രകടിപ്പിക്കാതെ ജീവിച്ച സ്ത്രീകൾ, അന്യ സ്ത്രീകളിലേക്ക് നോക്കാതെ, തെറ്റ് ചെയ്യാതെ, വ്യഭിചാര കുറ്റത്തിന് പോകാതെ, സിനിമയുടെയും നാടകത്തിൻ്റെയും പിന്നാലെ പോകാതെ, കൃത്യമായി നിസ്കരിച്ചും അല്ലാഹുവിനെ സൂക്ഷിച്ചും അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാതെ, തങ്ങന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കാതെ, പ്രായമുള്ളവരെ ബഹുമാനിച്ച് ചെറിയവരോട് കാരുണ്യം കാണിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമായി ജീവിച്ച ആണാകട്ടെ പെണ്ണാകട്ടെ, സന്തോഷത്തോടെ സ്വർഗത്തിൽ കഴിയുന്നു. അതാ എത്ര കോടി കൊല്ലം കഴിഞ്ഞാലും അവരെ ജീവിതം തീരുന്നില്ല, അവിടെ ഒരാൾക്കും നരച്ചു പോകുന്നില്ല, പല്ലി കൊഴിയുന്നില്ല, കബിളൊട്ടുന്നില്ല. നഹ്നുൽ ഖാലിദാതു ഫല നബീദു, നഹ്നു റളിയാതു ഫല നസ്ഖതു. ഭർത്താവിനെ അനുസരിക്കാതെ പോയ ഭാര്യ, ഏ എന്റെ ഭർത്താവിന് അവിടെ ഭാര്യനെ കിട്ടൂല എന്ന് ബേജാറാകണ്ട, അല്ലെങ്കിൽ ബേജാറാക്കണ്ട. അവിടെ ധാരാളം സുന്ദരികളായ സ്ത്രീകളുണ്ട്, പക്ഷേ ഈ ഭൂമിലോകത്ത് തഖ്വയോടെ ജീവിച്ച സ്ത്രീയുടെ ഭംഗി ഒരു ഹൂറിലിംഗൾക്കും ഇല്ല. സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യ സ്ത്രീയുടെ ബഹുമാനം, ഭംഗി വേറെ ആർക്കും ഇല്ല. ആ ഒരു നല്ല ജീവിതം സ്ത്രീകളും നഷ്ടപ്പെടുത്തരുത്, പുരുഷന്മാരും നഷ്ടപ്പെടുത്തരുത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബക്കറ്റുമായി വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം.
ഞാൻ സംഭാവന കൊടുക്കണമെങ്കിൽ എൻ്റെ ബെൽറ്റിലാണ് പൈസ ഉണ്ടാകുക, അത് നീളക്കുപ്പായത് കൊണ്ട് ഒട്ടാകെ കയറ്റണം, അതാണെങ്കിൽ ഈ ക്യാമറയിൽ ഇങ്ങനെ കാണിക്കും, അതുകൊണ്ട് എല്ലാവരും സംഭാവന കൊടുക്കണം. സുഹൃത്തുക്കളെ, വൈ പോകാൻ നോക്കുമ്പോൾ ഓർമ്മിപ്പിച്ചാൽ ഇൻഷാല്ലാ ഞാനും തരാം. ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ആരോടും കടം വാങ്ങി കൊടുക്കാൻ, ഞാൻ ഇന്ന് കർണാടകയിൽ നിന്ന് ഒരാളോട് 100 rupees കടം വാങ്ങി കൊടുത്ത് പോകുമ്പോൾ എന്നോട് വാങ്ങണം, എന്നെ അയാളോട് വാങ്ങാനും മറന്നുപോയി, അല്ലേ മനഃപൂർവ്വം വാങ്ങാതിരുന്നു അറിയില്ല, എന്നോട് കൊടുക്കാൻ മറന്നു, ഇപ്പോൾ അയാൾക്ക് 100 rupees കടമാണ്. അപ്പം അതുകൊണ്ടാണ് അല്ലേ ആരോടും വാങ്ങിത്തരാമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് സ്വർഗം നഷ്ടപ്പെടുത്തരുത്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിനെ സ്നേഹിച്ചും ജീവിക്കണം, അള്ളാഹുവിൻ്റെ ജീവിതം സമർപ്പിക്കണം. നമ്മൾ ഇസ്ലാമിലും വിശ്വാസമില്ല, മതത്തിലും വിശ്വാസമില്ല, ഒന്നിനും വിശ്വാസമില്ലാത്ത ആളുകൾ അവർ പറയുന്നത് കേട്ട് അവർ ചെയ്യുന്നത് കണ്ട് മുസ്ലിം സ്ത്രീകൾ അള്ളാഹുവിൻ്റെ ദീൻ ലംഘിക്കരുത്, അള്ളാഹുവിൻ്റെ ദീനിനെതിരെ പ്രവർത്തിക്കരുത്. അള്ളാഹു നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന രാജാവാണ്. ഈ അടുത്തൊരു സ്ത്രീ എന്നെ ടെലിഫോണിൽ വിളിച്ചു, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കിയിട്ട് രോഗം മാറാൻ വേണ്ടി പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി പലരും വിളിച്ച് പറയാറുണ്ട് ദുആ ചെയ്യാൻ വേണ്ടി, അങ്ങനെ വിളിച്ചതാ. ഈ സ്ത്രീ വിളിച്ചിട്ട് കരയാണ്. 2 times വിളിച്ചു ആ സ്ത്രീ. ആദ്യം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്നെ ഒരാൾ ചതിച്ചു കളഞ്ഞു. പറഞ്ഞു തീരുമ്പോൾ തന്നെ എനിക്ക് തോന്നി ബിഷപ്പിൻ്റെ ചതിയായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ബിഷപ്പ് ചതിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കന്യാസ്ത്രീ അവലാതി പറഞ്ഞു. പെണ്ണുങ്ങൾ ചതിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സോകും അങ്ങോട്ടാ. ആണുങ്ങൾ ചതിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബിസിനസ്സിന് പൈസ വാങ്ങിയിട്ട് ഷെയർ ബിസിനസ്സിന് പൈസ വാങ്ങിയിട്ട് കൊടുക്കാത്തവർ, പിന്നെ ഫോൺ എടുക്കാത്തവർ, കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവർ, അങ്ങനെയൊക്കെ കുറേ ചതികൾ വരാൻ സാധ്യത. പെണ്ണ് ചതിച്ചു തരാൻ പെട്ടെന്ന് മനസ്സ് പോകും അങ്ങോട്ടാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ സ്ത്രീ പിന്നെ പറയാണ്, എന്നെ ഒരാൾ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു അന്യപുരുഷനും തമ്മിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, നീ എന്നോടല്ല പറയേണ്ടത്, അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ഖേദം പ്രകടിപ്പിച്ച് അങ്ങേയറ്റത്തെ മാപ്പ് പറയണം, അള്ളാഹുവിനോടാണ് പറയേണ്ടത്. അപ്പോൾ ഇവള് പറയാണ്, ഞാൻ പറയുന്നുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്, പക്ഷേ ഉസ്താദേ ഞാൻ വലിയ ബേജാറിലാണ്. എന്താണ് ബേജാറ്? എൻ്റെ എനിക്ക് ശരീരത്തിനൊരു രോഗം വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ. ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ ഡോക്ടർ എടുത്ത് കൊണ്ടുപോകാൻ എനിക്ക് ധൈര്യമില്ല. അത് പറഞ്ഞ് ഇവിടെ കരച്ചത് എന്ന് വെച്ചാൽ എന്താണ്, ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഡോക്ടർ കാണിക്കാതെ ടെസ്റ്റ് ചെയ്തിരുന്ന കാര്യം. അപ്പോൾ അവൾ പറയാണ്, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് എയ്ഡ്സ് ഉണ്ടോ എന്നാണ്, എയ്ഡ്സ് രോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാ പറഞ്ഞത്. ഞാനാണെങ്കിലും 4 months അതിൻ്റെ ശേഷം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. ഇപ്പോൾ ഭർത്താവ് എൻ്റെ കൂടെ തന്നെയാണ്, ഭർത്താവിൻ്റെ കൂടെയാ ഉള്ളത്, ചെറിയ മക്കളുമുണ്ട്. ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ എയ്ഡ്സ് രോഗമുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ എൻ്റെ ഭാവി ജീവിതം എന്താണ്, എൻ്റെ ഭർത്താവിൻ്റെ കഥ എന്താണ്, എൻ്റെ മക്കളെ കഥ എന്താണ്, ഞാൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണ് കരയുന്നത്. ഞാൻ പറഞ്ഞു, നീ റബ്ബിനോട് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് കരഞ്ഞു പറയുക, റിപ്പോർട്ട് ഏതായാലും കാണിച്ചിട്ട് വേണ്ട ചികിത്സ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞു, 2-3 days വീണ്ടും അവൾ വിളിച്ചിട്ട് പറഞ്ഞ, ഇനിവരെയും റിപ്പോർട്ട് കാണിച്ചിട്ടില്ല, ഞാൻ ജീവിക്കണമെന്നാ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, നേരത്തെ ചെയ്ത തെറ്റ് വലിയ തെറ്റ്, ഇനി ചെയ്യാൻ പോകുന്ന തെറ്റ് അതിനെക്കാണും വലിയ തെറ്റ്. സ്വന്തം ശരീരത്തെ കൊല്ലുക, അതിനേക്കാൾ വലിയൊരു തെറ്റ് വേറെയുണ്ടോ? സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ തെറ്റ് അള്ളാഹുവിനെ നിഷേധിക്കലും അള്ളാഹുവിൽ പങ്കുചേർക്കലും ആണെങ്കിൽ, 2nd തെറ്റ് സബ്ഉൽ മൂബിഖാത്ത് എന്ന് പറയുന്ന നശിപ്പിക്കുന്ന ഏറ്റവും വലിയ 7 തെറ്റ്. ആ തെറ്റിൽ 1st പറഞ്ഞത് ശിർക്കാണ്, അഥവാ പടച്ചവന് പങ്കുകാര ചേർക്കലാണ്. 2nd പറഞ്ഞത് ഖത്ലുൻ നഫ്സ്, ശരീരത്തെ കൊല്ലലാണ്. ഈ പെണ്ണ് സ്വന്തം ആത്മഹത്യ ചെയ്താലോ എന്നാ ചിന്തിക്കുന്നത്, അത് വ്യഭിചാരത്തെക്കാളും എത്രയോ വലിയ തെറ്റാണ്. വ്യഭിചാരത്തെറ്റ് ചെയ്ത പെണ്ണിന് ഒരു പക്ഷേ റബ്ബിനോട് തൗബ ചെയ്ത് പടച്ചവൻ മാപ്പ് കൊടുത്താൽ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. അതേസമയത്ത് ആത്മഹത്യ ചെയ്താലോ ഏറ്റവും വലിയ തെറ്റോടുകൂടെ മരിച്ചു പോയി, പിന്നെ തൗബക്ക് അവസരമില്ല.
ومن قتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها كان غالم നരകത്തിൽ അഥവാ ഒരുപാട് കാലം നരകത്തിൽ അല്ലെങ്കിൽ അതിന് കുഴപ്പമില്ലെന്ന വിശ്വാസത്തോടെയാണെങ്കിൽ കാലകാലം നരകത്തിൽ കടക്കുന്ന തെറ്റല്ലേ സ്വന്തം ശരീരമാകട്ടെ മറ്റൊരു ശരീരമാകട്ടെ കൊന്നുകളയുക എന്നത് വലിയ തെറ്റല്ലേ നിന്നെ ശൈത്താൻ കൊണ്ടുപോകുന്നെവിടെയാണ് ഞാൻ കുറെ ഉപദേശിച്ചു ആ പെണ്ണ് പൊട്ടിപ്പൊട്ടി കരയാണ് എന്റെ സഹോദരിമാരെ നിങ്ങൾ വ്യഭിചാരത്തിലെ കടുക്കല്ലേ അടുക്കല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം എന്താണ് അല്ലൈനാനി സിനാഹുമൻ അതൊരു കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം ഒരു അന്യപുരുഷനിലേക്ക് നോക്കല്ലേ അന്യപുരുഷന്മാർ അന്യ സ്ത്രീയിലേക്ക് നോക്കല്ലേ അതേ കൈകൊണ്ട് ഒരു അന്യപുരുഷനെ തൊട്ടുപോകല്ലേ അലാ അൽ യദു സിനാഹൽ ബതുസു പിടിക്കുന്നത് കൈകൊണ്ട് തൊടുന്നതും വ്യഭിചാരം തന്നെ വ്യഭിചാരത്തിലേക്ക് നടന്നു പോകുന്ന കാലിന്റെ പ്രവർത്തനവും വ്യഭിചാരം തന്നെ ആകയാൽ വ്യഭിചാരത്തിലെ കടുക്കല്ലേ അത് വളരെ വഷളാണ് അല്ലാഹുവിന് വലിയ വെറുപ്പുള്ള തെറ്റാണ് യുളാഅലഹു അദാബു യൗമൽ ഖിയാമത്തി വയഖലുദ് ഫീഹി മുഹാന നിന്ദ്യനെ ഈ കാലകാലം നരകത്തിൽ കിടക്കേണ്ടി വരുന്ന തെറ്റുകൾ അല്ലാഹു എണ്ണിയപ്പോ അതിൽ പറഞ്ഞ ഒന്ന് വ്യഭിചാരമല്ലേ അതിന്റെ വഴികൾ അടച്ചു കളിയാണ് ഇസ്ലാം അതിനാ പർദ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്ന സ്വർഗത്തിൽ കടക്കൂല കുറെ സ്ത്രീകൾ വലായജിദന റീഹഹ സ്വർഗത്തിന്റെ മണം പോലും എത്തിക്കൂല ആ വലായജിദന റീഹഹ വഇന്ന റീഹഹ ലതൂജദു മിൻ മസീറതി കദാ വകദാ എത്രയോ നാഴിക അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ചില സ്ത്രീകൾക്ക് കിട്ടൂല ഏതാണ് ആ സ്ത്രീകൾ ശരീരത്തിൽ തട്ടം പുതച്ചു പക്ഷേ മുടിയുടെ കറുപ്പ് കാണുന്നുണ്ട് അതേ വസ്ത്രം ധരിച്ചു ശരീരത്തിന്റെ തുടിപ്പും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭംഗിയും കാണുന്നുണ്ട് നേരിയ തുണി കൊണ്ട് കുപ്പായം തുന്നി അത് തന്നെയും അതാ ബനിയൻകുളത്ത് എന്ന പേരിൽ ശരീരത്തോട് ഒട്ടിപ്പിടിക്കുന്ന കുപ്പായം ധരിച്ച് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന വിധം ശരീരത്തിന്റെ തുടിപ്പും കാണിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണില്ലേ തലമുടി കാണിക്കുന്ന പെണ്ണില്ലേ മാറ് കാണിക്കുന്ന പെണ്ണില്ലേ കൈത്തണ്ട കാണിക്കുന്ന പെണ്ണില്ലേ അള്ളാന്റെ റസൂല് പറയുന്നു അങ്ങനെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലത്തിലാണ് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ് ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കൂലെന്ന് മാത്രമല്ല വലാ യജിദിന റീഹ സ്വർഗത്തിന്റെ മണമെത്തിക്കൂല സുഹൃത്തുക്കളെ സ്വന്തം ഭാര്യമാരിങ്ങനെയാകാമോ സ്വന്തം ഉമ്മമാരിങ്ങനെയാകാമോ സ്വന്തം പെങ്ങന്മാരിങ്ങനെയാകാമോ നല്ല അച്ചടക്കത്തോടെ നമ്മുടെ ഭാര്യമാരെ നമ്മള് അതാ സംരക്ഷിക്കേണ്ടതില്ലേ പഠിപ്പിക്കേണ്ടതില്ലേ ഈ അടുത്തൊരു പരിഷ്കാരിയുടെ വാക്ക് ഞാൻ കേട്ടു അവൻ പറയാണ് ഞാൻ പോകുന്നിടത്തൊക്കെ എന്റെ ഭാര്യയും വേണം ഇന്നാലില്ല പറയുന്ന ആളൊരു സാമാജികനാണ് നിയമസഭയിലുള്ള ഒരു മെമ്പറാണ് പക്ഷേ നിയമസഭയെ പോകുമ്പോൾ ഭാര്യനെയും കൂട്ടിയിട്ട് അയാൾ പോകാറില്ലല്ലോ സുഹൃത്തുക്കളെ കക്കൂസ് പോകുമ്പോ ഭാര്യനെ കൂട്ടാറില്ലല്ലോ അങ്ങനെ അയാൾ അതാ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോ ഭാര്യനെ കൂട്ടാറില്ലല്ലോ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഭാര്യയും വേണമെന്ന് പറയുന്ന ന്യായം ആ ന്യായം എന്തേ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ലാത്തത് ആ ന്യായം എന്തേ നിയമസഭയിൽ ഇല്ലാത്തത് ആ ന്യായം എന്തേ അതാ മനുഷ്യന് പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുമ്പോൾ കാണാത്തത് സ്ത്രീകൾക്ക് അല്ലാഹു കൊടുത്ത നിയമങ്ങളുണ്ട് പുരുഷന്മാർക്ക് അല്ലാഹു കൊടുത്ത നിയമങ്ങളുണ്ട് ഓരോന്നും പാലിച്ച് ജീവിക്കുമ്പോഴേ യഥാർത്ഥ മുസ്ലിമാകൂ പുരുഷന്മാർക്ക് സ്വർണം ധരിക്കാൻ പാടില്ല പട്ട് ധരിക്കാൻ പാടില്ല സ്ത്രീകളെ നിങ്ങൾ എത്ര വേണമെങ്കിലും സ്വർണം ധരിച്ചോളൂ നിങ്ങൾ എത്ര വേണമെങ്കിലും പട്ട് ധരിച്ചോളൂ നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന നിയമം അങ്ങനെയാണ് ഞങ്ങൾക്കത് പാടില്ലെന്നാണ് നിയമം അല്ലാഹുവിന്റെ നിയമമാണ് അവനല്ലേ കുടിക്കാൻ വെള്ളം തന്നത്
അവനല്ലേ ഭക്ഷണം തന്നത്. അവിടെ പുരുഷനായ ഞാൻ വാദിക്കുകയാണ്, എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ, എൻ്റെ ഭാര്യയുടെ കാതിൽ, എൻ്റെ ഭാര്യയുടെ തണ്ടലിൽ, എൻ്റെ ഭാര്യയുടെ കയ്യിൽ നൂറുകണക്കിന് പവൻ സ്വർണമുണ്ടല്ലോ. എന്നാ പിന്നെ എന്തേ എനിക്കും സ്വർണം ധരിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാനൊരു മുസ്ലിമാണോ? അള്ളാഹുവിന്റെ നിയമം ചോദ്യം ചെയ്തവനായി മാറിയില്ലേ? പുരുഷന് പ്രത്യേക നിയമങ്ങളുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്. അതേ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചോളണം, അപ്പോഴേ മുസ്ലിമാകൂ. അതാ ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോ സ്വർഗത്തിൽ വിശ്വാസമില്ലാത്തവർ, നരകത്തിൽ വിശ്വാസമില്ലാത്തവർ, അവരിവിടെ എന്തും പറഞ്ഞേക്കും, അതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. മുസ്ലിമീങ്ങൾ അവർ ഈമാനുള്ളവരാണ്. ഈമാൻ എന്ന് പറയുന്ന ആറ് കാര്യമാണ്. അല്ലീമാനു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിരി വൽഖദരി ഖൈരിഹി വശരീ മിനല്ലാഹ്. അതിലൊന്നല്ലേ വല്യോമില്ലാഹിരി, അന്ത്യനാട് കൊണ്ടുള്ള വിശ്വാസം. അള്ളാഹുവിന്റെ കോടതിയുണ്ട്, അവിടെ ചോദ്യമുണ്ട്. കല്ലായതാ ദുഃഖത്തിൽ എല്ലാവരും റബ്ബിന്റെ കോടതിയിൽ വന്ന് നിൽക്കുന്ന സമയം ഈ ഭൂമിയൊക്കെ ഇടിപൊടിയായി പാറ്റിപ്പോയി. എല്ലാം അതേ ഒരു വലിയ മൈതാനിയായി, ഒരു അതാ നേരെ പരത്തിപ്പോയി. അവിടെ ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും വന്ന് ഹാജരാകുമ്പോ അവരെ പലയം ചെയ്യാൻ മലക്കുകൾ വരുന്നു. അതേ സുഹൃത്തുക്കളെ, വൽ മലക്കു സഫൻ സഫ, അവിടെയുണ്ടല്ലോ ജഹന്നമാകുന്ന നരകത്തെ കൊണ്ടുവരുന്നു. ആ ജഹന്നം ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടാണേ ചെറുപ്പക്കാരെ. ആ ജഹന്നമിനെ കൊണ്ടുവരുന്നു. ഒരു മണിക്കൂർ തീയിന്റെ ഉള്ളിൽ നിന്റെ കൈയൊന്ന് നീ വെച്ചു തരുമോ? അത് ഈ ഭൂമിയിലുള്ള തീയാണ് കേട്ടോ. ആ തീ കൊണ്ട് ചൂടായ ചെമ്പിന്റെ മേലെ, ആ തീ കൊണ്ട് ചൂടായ ഇരുമ്പിന്റെ മേലെ നിന്റെ കയ്യോ കാലോ നീയൊന്ന് വെച്ചു തരുമോ? നിന്റെ മുഖമെന്നൊരസിത്തരുമോ? എന്നാൽ അതിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിന്റെ തീ സൗദോമുലിമാ, വല്ലാത്ത ഇരുട്ടുള്ള തീയാണ്. ആ തീയുള്ള ജഹന്നമിന് 70,000 വട്ടക്കണ്ണികളുണ്ട്. ജഹന്നമിന് ആ വട്ടക്കണ്ണികൾ ഓരോ 70,000 മലക്കുകൾ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, വജീഅ യൗമൈദിം ബിജഹന്നം യൗമൈദി യതദക്കറുൽ ഇൻസാനു വഅന്നലഹു ദിക്റാ. അവിടെ വെച്ച് നിസ്കരിക്കാത്തവൻ ചിന്തിക്കുന്നു, സക്കാത്ത് കൊടുക്കാത്തവൻ ചിന്തിക്കുന്നു. അതേ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാതെ, സ്വന്തം ശരീരം മറക്കാതെ അങ്ങാടിയിലൂടെ വിലസിയ പെണ്ണ്, അതേ ക്യാമറയുടെ മുന്നിൽ പോയി, അതാ ക്യാമറയുടെ മുന്നിൽ പോയി നിന്നുകൊടുത്ത പെണ്ണ്, അവൾ അവിടുന്ന് ചിന്തിക്കുന്നു. അന്യ സ്ത്രീയെ വിളിച്ച് ശല്യം ചെയ്ത പുരുഷൻ ചിന്തിക്കുന്നു, പലിശ ഏർപ്പാടുമായി നടന്നവൻ ചിന്തിക്കുന്നു, അള്ളാഹുവിന് തഖ്വ ചെയ്യാതെ തോന്നിവാസം ജീവിച്ചവൻ അവിടുന്ന് ചിന്തിക്കുന്നു, അവിശ്വാസി ചിന്തിക്കുന്നു. യൗമൈനിയ തദക്കറുൽ അവിടുന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ ശരിയായ ജീവിതം ആഖിറത്തിലാണല്ലോ, ആ ജീവിതത്തിന് വേണ്ടി ഞാനൊന്നും ഉണ്ടാക്കി വെച്ചില്ലല്ലോ. ചിന്തിച്ചിട്ട് അവിടുന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഖുർആൻ പറയാണ്, ഫയൗമൈദില്ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂതിഖു വസാഖഹു അഹദ്. അന്ന് അല്ലാഹു ശിക്ഷിക്കുന്ന ശിക്ഷ, ആ ശിക്ഷ പോലെ ഒരു ശിക്ഷയും ആർക്കും എവിടെയും ഒരിക്കലും കൊടുക്കാൻ കഴിയൂല കേട്ടോ. ആ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ ഉമ്മമാരെ, ആ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ ചെറുപ്പക്കാരെ. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹുൻ യൗമൈദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബത്തുൻ തസ്ലാ നാറൻ ഹാമിയ. നിന്റെ എല്ലാ ധൈര്യവും പോയി, നിന്ദ്യനായി പോയി. ആകെ വന്ന് പൊതിയുന്ന ശിക്ഷ, ഖിയാമത്ത് നാളിന്റെ പരിഭ്രമങ്ങൾ ഇങ്ങ് വന്നപ്പോ. അന്നത്തെ ദിവസം മുഖങ്ങൾ ശരീരങ്ങൾ നിന്ദ്യമായി പോയി. തെറ്റ് ചെയ്തവൻ നിന്ദ്യനായി പോയി. ആമിലത്തുന്നാസിബ
വലിയ ചങ്ങലകൾ ഇട്ട് കുടുക്കിയപ്പോ വലിയ കിലോ കണക്കിന് ഭാരമുള്ള ചങ്ങല കൊണ്ട് കൈയും കാലും ഒക്കെ പിടിച്ച് കെട്ടി കൊണ്ടുപോകുമ്പോൾ ഭാരം വഹിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ശരീരം വല്ലാതെ ചൂടുള്ള തീയിൽ കടന്നുപോയി. ദാഹിക്കുന്ന സമയത്ത് കടുകടുത്ത ചൂടുള്ള വെള്ളം കുടിപ്പിക്കാൻ കൊടുക്കും, തിളച്ചു പറയുന്ന വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. ليس لهم طعام الا من ضريع لا يسمن ولا يغني من جوع പുഷ്ടി വെക്കൂല, വിശപ്പടങ്ങൂല, കടുകടുത്ത മുള്ളുള്ള മുള്ളുകൾ തിന്നാൻ കൊടുക്കുന്നു. ആ നരകത്തിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് തഖ്വയോടെ അള്ളാഹുവിനെ സ്നേഹിച്ചു, അവനെ അംഗീകരിച്ചും അവനെ ബഹുമാനിച്ചും അവൻ്റെ നിയമങ്ങൾ പാലിച്ചും ജീവിക്കണമെന്ന് എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും ഉണർത്തി. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ, എൻ്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. അല്ലാഹു ജല്ല ജലാലുഹു തഖ്‌വയോടെ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. മഹാനായ സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സദസ്സ്, ആ സദസ്സിൽ ആളുകൾ പലരും പൊട്ടിക്കരയുന്നു, പലരും തൗബ ചെയ്യുന്നു. മഹാനായ മുഹീദ്ദീൻ ശൈഖ് അല്ലാഹു അൻഹു പറയുന്ന സദസ്സിൽ 70,000 ആളുകൾ പങ്കെടുക്കാറുണ്ട് എന്നാണ് ചരിത്രം. മുഹീദ്ദീൻ ശൈഖിനെ ഓർമ്മിക്കുന്ന ഒരു മാസമാണല്ലോ. എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ തൗബ ചെയ്യാറുണ്ട്. സാലിഹികൾ അങ്ങനെയാണ്, അവരുടെ സദസ്സിൽ നിന്ന് ജനങ്ങൾ നന്നാകും, അവരുടെ മനസ്സിൽ നിന്നാണ് അവരുടെ വാള്, മനസ്സുകളിലേക്കാണ് അവരെ വാള് പറയുന്നത്. ആ മഹാനായ സാലിഹുൽ മുരി ഞങ്ങൾ വാള് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ക്യാമ്പ്, ആ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പെണ്ണാണ് ശഅബാനത്തുൽ ബസറിയ, ബസറക്കാരിയായ ശഅബാനത്ത്. അവൾ തമ്മാടിയായി തമ്മാടിനിയായ പെണ്ണാണ്. ധാരാളം പുരുഷന്മാരോടുകൂടെ അവൾ സംഗമിച്ച് നൃത്തം ചവിട്ടുകയാണ്. അവർ പല തെറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വയലിൻ്റെ ശബ്ദം കേട്ടത്. ഒരാളെ പറഞ്ഞു വെച്ചു, എന്താണ് ഒരു ശബ്ദം? വയല് കേൾക്കാൻ പോയ ആള് വയലിങ്ങനെ കേട്ട് അവിടെ അതാ അന്താളിച്ച് നിന്നുപോയി, തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. വേറെ ഒരാളെ പറഞ്ഞു വെച്ചു, അദ്ദേഹം വന്ന് വയല് കേട്ട് തിരിച്ചുപോയി, പറഞ്ഞു അവിടെ കുറേ ആൾ കരയുന്നുണ്ട്, അവിടെ കുറേ ആൾ ബോധം കെട്ടി വീഴുന്നുണ്ട്. എന്ത്, അവർ കരയാൻ അവരെ ബാപ്പ മരിച്ചോ, അവരെ ഉമ്മ മരിച്ചോ, നമുക്കവരെ ഒന്ന് കളിയാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ശഅബാനത്തുൽ ബസറിയ വാലിൻ്റെ സസ്സിലേക്ക് വന്നത്. പക്ഷേ സാലിഹുൽ മുരി തങ്ങളെ വാലിൻ്റെ കിടക്ക് ഓ നബിയെ, ഞങ്ങളുടെ നമ്മളെടുക്കൽ ചില ചങ്ങലകളുണ്ട്, കുടുക്കി ചങ്ങലകളുണ്ട്, വജഹീമൻ ജഹീമാകുന്ന നരകവുമുണ്ട്, ഉസ്സത്തിൻ തൊണ്ടേ കിട്ടുന്ന ഭക്ഷണമുണ്ട്, കഴിക്കാൻ കഴിയില്ല, മുള്ളുകൾ നിറഞ്ഞ ഭക്ഷണം, മുള്ളുകൾ തന്നെ മുള്ളുകൾ, കടുത്ത മുള്ളു, ഒരു മൃഗം പോലും തിന്നാത്ത മുള്ളു, അങ്ങനെയുള്ള ഭക്ഷണങ്ങളുണ്ട്, ശിക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയുമുണ്ട്. എന്നിങ്ങനെ വരുന്ന ആയത്തോതി വയലുകൾ വയലു പറയുന്ന സമയത്താണ് ശഅബാനത്തിൻ്റെ വരവ്. ഖുർആനല്ലേ വല്ലാത്ത ഫലമല്ലേ ഖുർആനിന്? ആ ഖുർആൻ പോലെ ഫലമുള്ള മറ്റൊന്നില്ലല്ലോ. ഖുർആനിൽ നിന്നത് കേട്ടപ്പോൾ ശഅബാനത്തൊന്നങ്ങ് നിന്നുപോയി, വയല് തീർത്തും കേട്ടുപോയി. വയല് കഴിഞ്ഞ് ജനങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നു, ഈ പെണ്ണ് പോകുന്നില്ല. മഹാനായ സാലിഹുൽ മുരി തങ്ങൾ സ്റ്റേജിൽ നിറങ്ങുന്നു, കാത്തിരിക്കുകയാണ്. തങ്ങളെ സമീപത്തേക്ക് വളരെ നാണത്തോടെ വന്ന് ചോദിക്കുന്നു, അല്ലയോ ഉസ്താദേ, തെറ്റ് ചെയ്തു പോയ പെണ്ണാണ് ഞാൻ, എനിക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ തൗബയുണ്ടോ?
ഏത് തെറ്റിയതവരും മനസ്സിൽ ഖേദിച്ച് ഇനി മേലിൽ തെറ്റിയ യൂല എന്ന് ഉറപ്പിച്ച് പഠിച്ചവനോട് മാപ്പ് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുന്നവനാരാണ്? അല്ലാഹുവല്ലാത്ത കാരുണ്യമുള്ള രാജാവല്ലേ? അവൻ കൊടുത്ത അവയവങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും സ്വാധീനം കൊണ്ടും തെറ്റിയതവനാണെങ്കിലും മാപ്പ് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി കൊടുക്കുന്ന റബ്ബാണത്. പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ട് വേണം തൗബ. മാപ്പ് കൊണ്ട് പറഞ്ഞാൽ പോരാ, മനസ്സിൻ്റെ ഉള്ളിൽ ഖേദിക്കണം, ചെയ്യുന്ന തെറ്റ് നിർത്തിവെക്കണം. അങ്ങനെ ശരിയായ തൗബ ചെയ്താൽ റബ്ബ് മാപ്പ് കൊടുക്കാതിരിക്കൂല. ശബാനത്തിന് അതുകൊണ്ട് സന്തോഷമായില്ല. ചോദിക്കാണ്, അതാ കടലിലുള്ള തിരമാലകൾ പോലെ ഒന്നിനു മേലെ ഒന്നായി തെറ്റിയത് പെണ്ണാണ് ഞാൻ എന്നാ സ്വീകരിക്കൂ. പെണ്ണ് എത്ര വലിയ തെറ്റ് എത്ര ചെയ്താലും അള്ളാഹനോട് മാപ്പ് പറഞ്ഞ് ഖേദിച്ചു മടങ്ങിയാ സ്വീകരിക്കും. അല്ല, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെപ്പോലെ ഒരുപാട് തെറ്റ് വന്നതാണ്, അതേ പൊറുക്കോ. ഓരോരോ ഉദാഹരണങ്ങൾ വെച്ച് ചോദിക്കുമ്പോൾ അവസാനം സാലിഹുൽ മുരിദങ്ങൾ പറഞ്ഞു, നിന്റെ തെറ്റ് വർദ്ധിച്ച് വർദ്ധിച്ച് ബസറയിലില്ലേ ലോകപ്രസിദ്ധിയാർജിച്ച ഒരു പെണ്ണില്ലേ, ശബാനത്തുൽ ബസരിയ എന്ന് പറയുന്ന ഒരു പെണ്ണ്, ആ ശബാനത്തിന്റെ തെറ്റ് തന്നെ നീ ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ മനസ്സിൽ ഖേദിച്ചു മടങ്ങിയാൽ അല്ല പുറത്തു തരും എന്ന് പറയുമ്പോൾ അത് ഇവളാണെന്ന് മഹാനായ സാലിഹുൽ മുരിക്കറിയില്ല. ശബാനത്ത് മറിഞ്ഞങ്ങ് വീണു, ബോധം കെട്ട് വീണ ശബാനത്ത് കുറെ കഴിഞ്ഞിട്ട് ബോധം തെളിയുകയാണ്. എന്റെ നട്ടവേ പറഞ്ഞ പെണ്ണ് ഞാനാണ് ഉസ്താദേ, പൊട്ടിക്കരയുകയാണ്. അവിടുന്ന് പരസ്പരം പിരിയുകയാണ് സുഹൃത്തുക്കളെ. പിന്നീട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞ് ഹജ്ജിന് വേണ്ടി സാലിഹുൽ മുരിദങ്ങൾ ചെന്ന് കഅബയുടെ സമീപത്ത് നിൽക്കുമ്പോൾ മെലിഞ്ഞൊട്ടിയ ഒരു പെണ്ണ്, ആ പെണ്ണ് അതാ കണ്ട ഉടനെ അങ്ങട്ട് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞിട്ടൊരു ഭക്ഷണത്തിന്റെ തളികയും കൊണ്ട് വരികയാണ്. ഉസ്താദേ, ഇത് ഉസ്താദിന് ഹദിയാണ്, ഉസ്താദ് ഒന്ന് കഴിക്കണേ. നിങ്ങളാരാണ്? ഞാനോ, ഞാൻ നിങ്ങളെ വയല് കേട്ടിട്ടാണ് കഅബത്തിൻ്റെ അടുക്കലെത്തിയത്, നിങ്ങളെ വയല് കേട്ടിട്ടാണ് തൗബ ചെയ്തത്. ഈ ഭക്ഷണമോ? ഈ ഭക്ഷണം നിങ്ങളെ കണ്ടപ്പോ സൽക്കരിക്കണമെന്ന് തോന്നി. എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ എൻ്റെ റബ്ബിലോട് പറഞ്ഞു ഉസ്താദിനെ സൽക്കരിക്കാൻ, ഭക്ഷണം നീ തന്നെ എത്തിക്കണമെന്ന് പറഞ്ഞു. അല്ലാഹു എനിക്കിറക്കി തന്ന ഭക്ഷണമാണ് കറാബത്ത് മുഖേന കിട്ടിയ ഭക്ഷണമാണ്. എത്ര തെറ്റ് വന്നവരും നിരാശരാകാതെ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണേ, തെറ്റുകളിനി ചെയ്യില്ലെന്ന് ഉറപ്പിക്കണേ. കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുമ്പോ തഖ്‌വയോടെ ജീവിച്ച് സന്തോഷത്തോടെ സ്വർഗത്തിന്റെ ചിത്രവും കണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വീകരിക്കുന്ന വിധം ഒരു ഖൈറായ മരണം വേണം നമുക്ക്. റബ്ബേ അതിന് ഭാഗ്യം തരണേ, ഞങ്ങളെ അമലൊക്കെ സ്വീകരിക്കണേ, ഞങ്ങൾ മരിച്ചു പോയവർക്ക് പുറത്തു കൊടുക്കണേ. അതിൻ്റെ വാക്കുകൾ നിർത്തുന്നു. സംഭാവനക്ക് വേണ്ടി സാധാരണ വയത് പറയാറില്ല, അതുകൊണ്ട് ഇവിടെയും പറയുന്നില്ല. നമുക്ക് ഫാത്തിഹ സൂറത്ത് ഓതിട്ട് ദ്വാരക്കായി ഇലാ ഹദറത്തിൻ നബി സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ കൈ പിടിച്ച് നമിക്കില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഇതു കൊണ്ട് هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر واسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس من شر الوسواس الخناس
الذي يوسوس في صدور الناس من الجنة والناس من الجنة والناس ഒരു മൂന്ന് സലാത്ത് ഇല്ല പല ആളുകളും ദ്വാരക്കാൻ പറഞ്ഞു സിറാജുൽ ഉദിലേക്ക് പലരും നേർച്ച വന്നവരുടെ ഇവിടെ വന്നവരുടെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين ഒരുപാട് ആളുകൾ പല വിഷയത്തിലും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ചൊവ്വാഴ്ച സിറാജുൽ ഹുദയിൽ വന്ന് നേർച്ചകൾ സ്വർണവും പണവും ഒക്കെ തന്നവരുണ്ട് മക്കളില്ലാത്ത പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരും വിക്രീതി വാങ്ങിയവരും ഉണ്ട് നമ്മളെ ഈ സദസ്സിലും മക്കളില്ലാത്തവരുണ്ട് അള്ളാഹു തആല അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കട്ടെ നമ്മളെ മക്കളെ എല്ലാം അള്ളാഹു സാലിഹീങ്ങളാക്കട്ടെ നമ്മളെയും അള്ളാഹു സാലിഹീങ്ങളിൽ പെടുത്തട്ടെ മക്കളെ രോഗം മാറാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു ആറ് വയസ്സുള്ളൊരു കുട്ടി കിഡ്നി മാറ്റി വെച്ചിട്ടും ഡയാലിസിസ് ചെയ്യണമെന്ന് സങ്കടം പറഞ്ഞവരുണ്ട് അള്ളാഹുവെ ആ കുട്ടിക്ക് നീ ആരോഗ്യം കൊടുക്കണേ അള്ളാഹു നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് കൊടുക്കണേ അള്ളാഹു അതുപോലെ കിഡ്നി രോഗം കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത പലരും എൻ്റെ പരിചയക്കാരുണ്ട് ആശുപത്രിയിലുണ്ട് നീ സലാമത്താക്കണേ അള്ളാഹു അതുപോലെ വേറെ പല രോഗങ്ങളും ഉള്ളവരുണ്ട് എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണേ അള്ളാഹു എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം അൽഹംദുലില്ലാഹ് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد ارحم الراحمين يا رب ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും സദഖ കൊടുത്തതും ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ ഖബറിൽ മുഅ്മിനീ ആത്തുകളെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാഹ് ആമീൻ അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബിൽ ഏത് ഖൈറായ ഉദ്ദേശങ്ങൾ ഉണ്ടോ ഞങ്ങളോട് ദുആ കണ്ടോ സ്വീകരിച്ചവർ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർ അവരുടെ ഖൽബിൽ എന്ത് നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടോ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ് ആമീൻ അല്ലാഹുവേ കിഡ്നിക്കോ ഹാർട്ടിനോ കരളിനോ തലച്ചോറിനോ അല്ലാഹുവേ മനസ്സിനോ ചർമ്മത്തിനോ അവയവങ്ങൾക്കോ ശരീരത്തിനോ എന്തിന് എന്ത് രോഗങ്ങളുണ്ടോ ഏത് ക്യാൻസറോ ട്യൂമറോ ഷുഗറോ പ്രഷറോ ഏത് രോഗങ്ങളുണ്ടോ ഏത് വേദനകളുണ്ടോ കടച്ചിലുകളുണ്ടോ എല്ലാം നീ ശിഫ നൽകണേ അല്ലാഹ് ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് പോലുള്ള ആരോഗ്യമുള്ള തഖ്വയുള്ള മക്കളെ നൽകണേ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് ഖൈറായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് കടങ്ങളുള്ളവർക്ക് വീട്ടിൽ തരണേ അല്ലാഹ് വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ് അല്ലാഹുവേ വിദേശത്തും നാട്ടിലും ബിസിനസ്സുകളിലും ജോലികളിലും പ്രശ്നങ്ങളുള്ളവരുണ്ട് നീ പരിഹരിക്കണേ അല്ലാഹുവേ വിവാഹം ഉദ്ദേശിക്കുന്ന എത്രയോ ആണും പെണ്ണുമുണ്ട് നീ ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാഹ് പഠിക്കുന്ന കുട്ടികൾക്ക് നാഫിയായ ഇൽമിനെ ഏറ്റി കൊടുക്കണേ അല്ലാഹ് ഞങ്ങൾക്കും നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാഹ് ഇൽമു ധാരാളം പഠിക്കണം അതിന് ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാഹ് പഠിച്ച ഇൽമു പ്രചരിപ്പിക്കണം അതിന് ആരോഗ്യവും ഇഖ്ലാസും തരണേ അല്ലാഹ് ഞങ്ങളുടെ സദസ്സുകൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നീ ദുആക്കി ഇജാബത്തുള്ളതാക്കണേ അല്ലാഹ് അല്ലാഹുവേ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം തീരെ നിലച്ചുപോയ കുറ്റ്യാടിയിലും പരിസരങ്ങൾ 11 മഹല്ലുകളും വളരെ ദയനീയമായ ഒരു കാലം കണ്ടപ്പോൾ റബ്ബേ ചെറിയ ഖിദ്മത്തിന് നീ അവസരം തന്നു അതിൽ സഹായിച്ച സഹകരിച്ച ധാരാളം മുഅ്മിനീകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അല്ലാഹുവേ ഏത് ആളുകൾ എവിടെ ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിൽ സഹായിച്ചവരുണ്ടോ സഹകരിച്ചവരുണ്ടോ ആ സ്ഥാപനത്തിലേക്ക് നേർച്ചകൾ ചെയ്തവരുണ്ടോ അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാഹ്
തങ്ങളുടെ ഓർഗനൈസർമാർ വീടുകളിലും കടകളിലും കയറി ഇറക്കുമ്പോൾ സംഭാവനകൾ വരി സംഖ്യകൾ കൊടുക്കുന്നവരുണ്ട്, ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ലാഭത്തിൽ നിന്ന് വിഹിതം കൊടുക്കുന്നവരുണ്ട്. റബ്ബേ, സ്വന്തമായി പണമെടുത്ത് വെച്ച് ഒന്നിച്ച് കൊണ്ടുവന്ന് തരുന്നവരുണ്ട്. റബ്ബേ, അങ്ങനെ ഏത് നിലക്ക് ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ടോ അവരെ നീ സഹായിക്കണേ അല്ലാ. അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെയും നീ സഹായിക്കണേ അല്ലാ. ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വനം നടത്തുന്ന, ആയിരക്കണക്കിന് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന, ധാരാളം പാവപ്പെട്ടവരെ സഹകരിപ്പിച്ചും ധാരാളം പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവന്നും അവർക്ക് സാന്ത്വനം നടത്തിയും പ്രവർത്തിക്കുന്ന ഞങ്ങളെ എസ് വൈ എസും മുസ്ലിം ജമാഅത്തും എസ് എസ് എഫും എസ് എം എയും സുന്നി ജമീയത്തുൽ മുഅല്ലിമീനും ഞങ്ങളെ എല്ലാ സംഘടനകളും നീ ശക്തിപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, അതിനോട് സഹകരിക്കുന്നവരെയും നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഗുരുനാഥന്മാരിൽ നിന്ന്, ഞങ്ങളുടെ സാദാത്തുക്കളിൽ നിന്ന്, ഞങ്ങളുടെ പ്രവർത്തകന്മാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഞങ്ങൾക്കും നീ ഏറ്റിത്തരണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ നേതാക്കൾ, പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ, ഞങ്ങളുടെ ഉമ്മബാപ്പമാര്, ബന്ധപ്പെട്ടവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവരോട് ബന്ധപ്പെട്ടവർ ആര് മരിച്ചു പോയോ അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാടുകൾ സമാധാനത്തിൻ്റെ നാടുകളാക്കണേ അല്ലാഹ്. കുഴപ്പത്തിൻ്റെ നാടാക്കി ഞങ്ങളെ നശിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവെ, എല്ലാവർക്കും നല്ലത് മാത്രം മനസ്സിൽ തോന്നിപ്പിക്കണേ അല്ലാഹ്. ഷെറുകളൊക്കെ നീ തട്ടിട്ടിരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ആ കലിമത്തിൽ നീ സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ആരോടും വയല് പറയാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല, അർഹതയില്ല. വയല് പറയുന്നവനാണ് ഏറ്റവും വയല് കേൾക്കേണ്ടത്. ജനങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവനും അറിവ് കുറഞ്ഞവനും തഖ്വ കുറഞ്ഞവനും വയല് പറയുന്ന ആളാണല്ലോ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കി തരണേ അല്ലാ. നിസ്കാരങ്ങളിൽ ഖുശൂഇനെ തരണേ അല്ലാ. അമലുകളിൽ ഇഖ്ലാസിനെ തരണേ അല്ലാ. കിബ്ര്, ഉജ്ബേരിയ, ഹസദി തുടങ്ങിയ രോഗങ്ങൾ ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി ഞങ്ങൾക്ക് അവസാനം റബ്ബേ ഇമാനിൻ്റെയും ഇൽമിൻ്റെയും അരിഫത്തിൻ്റെയും വെളിച്ചം തന്ന് ഞങ്ങളെ ആഖിബത്ത് നല്ലാക്കി തരണേ അല്ലാ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ, അവിടുത്തെ സഹാബത്തിൻ്റെ, അതുപോലെ മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീകൾ, സാലിഹികളെ കൂടെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ജീവിതത്തിൽ വന്ന ചെറുതോ വലുതോ, മറന്നോ മനഃപൂർവമോ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടോ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ സന്താന പരമ്പരകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആഖിറത്തിലും ദുനിയാവിലും സന്തോഷിക്കുന്ന മക്കളാക്കണേ അല്ലാ. കിഡ്നിയുടെ രോഗം പറഞ്ഞ കുട്ടിയുണ്ട്, അപ്പൻഡിക്സിന്റെ രോഗം പറഞ്ഞവരുണ്ട്, അതുപോലെ ഏത് രോഗം ആർക്കുണ്ടോ നീ ശിവ നൽകി ഞങ്ങൾക്കെല്ലാം നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. ഞങ്ങളെ സദസ്സിൽ ഇരുന്ന് വാള് കേട്ടവർക്കും ഓൺലൈനിൽ വാള് കേട്ടവർക്കും അത് എത്തിച്ചു കൊടുത്തവർക്കും, എവിടെ വെച്ച് ഞങ്ങൾ പറയുന്ന ദീനിന്റെ ഇൽമ് കേൾക്കുന്നവർ ആരെവിടെയുണ്ടോ എല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഇടം തരണേ അല്ലാ. برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.